വെള്ളം. ആ വെള്ളം ഇനി നമ്മളുടെ പാത്രത്തിലോ മറ്റോ ഉള്ള വെള്ളത്തിലേക്ക് തെറിച്ചാൽ എങ്ങനെയാണ് ഈ രണ്ടാമത് പാത്രത്തിലുള്ള വെള്ളം മുസ്തഹമ്മലാകുക എന്ന്? അതാണ് പറയുന്നത് വിഷയം. അതാ ആദ്യ വിഷയം മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പം. അതായത് പാഠത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് മുസ്തഹമ്മലായ വെള്ളം എന്ന് പറയുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അതിപ്പോ ഇന്നലത്തെ പാഠം കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മുസ്തഹമ്മലായ വെള്ളം എന്ന് പറഞ്ഞാൽ വുദു ചെയ്യുമ്പോൾ അതിന്റെ ഫർളായ ഉപയോഗത്തിൽ ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ ജനാബത്ത് കുളിക്കുമ്പോൾ അതിന്റെ ഫർളിൽ ഉപയോഗിച്ച വെള്ളം, അതല്ലെങ്കിൽ നജസിനെ കഴുകുമ്പോൾ അതിന്റെ ഫർളിൽ ഉപയോഗിച്ച വെള്ളം. ഇത് മൂന്നും മുസ്തഹമ്മൽ എന്ന് പറയും. ഇങ്ങനെ ഈ ഫർളിൽ ഉപയോഗിച്ച മുസ്തഹമ്മലായ വെള്ളം നമ്മുടെ കൈവശമുള്ള ഒരു പാത്രത്തിൽ ഉള്ള വെള്ളത്തിലേക്ക് തെറിച്ചു. ഇപ്പോൾ ഉദാഹരണം, ഒന്നാമത്തെ പ്രാവശ്യം മുഖം കഴുകുകയാണ് ഉദുവിൻ്റെ, അതിപ്പോൾ ഫർളാണല്ലോ. ആ ഉദു കഴുകുന്ന മുഖം കഴുകിയ വെള്ളത്തിൽ നിന്ന് താഴെ ബക്കറ്റിലോ ജഗ്ഗിലോ മറ്റോ ഉള്ള വെള്ളത്തിലേക്ക് തെറിച്ചു. എന്നാൽ ഈ ബക്കറ്റിലുള്ള അല്ലെങ്കിൽ ഈ ജഗ്ഗിലുള്ള വെള്ളം ഇതുകൊണ്ട് തൊഹൂർ എന്ന അവസ്ഥ പോയി മുസ്തഹമ്മലായോ? അതെങ്ങനെയാണ് ആയി എന്ന് തീരുമാനിക്കുക, അതാണ് വിഷയം. ഇതുവരെ പറഞ്ഞത് വെള്ളം മുസ്തഹമ്മൽ എന്ന് പറയുന്ന ഏത് വെള്ളത്തിനാണ്. ഇങ്ങനെ മുസ്തഹമ്മലായ വെള്ളം കൊണ്ട് തൊഹൂറായ വെള്ളം മുസ്തഹമ്മലായി എന്ന് വിധി വരണമെങ്കിൽ എപ്പോഴാണ്? അതാണ് വിഷയം പറയുന്നത്. വൽ മുസ്തഹമ്മലു ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫി ഹുക്മി ത്വാഹിരി, ഒരു ത്വാഹിറായ വസ്തുവിന്റെ വിധിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഷി അല്ലെങ്കിൽ സൂപ്പർവേറ്റ്, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ചായ പോലത്തെയൊക്കെ ത്വാഹിറായ വസ്തുവിൻ്റെ. എങ്ങനത്തെ ത്വാഹിറായ വസ്തു? അൽ മുഹാലിത്തി, വെള്ളത്തിൽ കലങ്ങുന്നതായ, വെള്ളത്തിൽ കൂടിച്ചേർന്ന് കലങ്ങുന്ന ത്വാഹിറായ വസ്തുവിൻ്റെ വിധിയിലാണ്. ഇതാ വഖഅ, ഈ മുസ്തഹമ്മലായ വെള്ളം വീണാൽ ഫിൽ മാഇൽ ഖലീലി, രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ, രണ്ട് കുല്ലത്തിനേക്കാൾ താഴെയുള്ള വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ബക്കറ്റിലെ വെള്ളത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ പാട്ടയിലെ വെള്ളത്തിൽ, അല്ലെങ്കിൽ ജഗ്ഗിലെ വെള്ളത്തിലേക്ക് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കുറച്ച് വീണാൽ ആ വീണ പാത്രത്തിലുള്ള വെള്ളത്തിന്റെ വിധി, വെള്ളത്തിൽ കൂടിക്കരരുന്ന ഒരു ത്വാഹിറായ സാധനം ഈ വെള്ളത്തിൽ വീണാൽ അതിന്റെ വിധി എന്തോ അത് തന്നെ. അഥവാ ഫയുഖദ്ദറുൽ മുസ്തഹമ്മലു, ഈ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട ഈ വെള്ളത്തെ സങ്കല്പിക്കപ്പെടുകയാണ് വേണ്ടത്. എന്തായിട്ട് സങ്കല്പിക്കപ്പെടുക? മുഹാലിത്തൻ, വെള്ളത്തിൽ കലർന്നു ചേരുന്ന ഒരു വസ്തുവായിട്ട് സങ്കല്പിക്കപ്പെടുക. എങ്ങനെയുള്ള കലരുന്ന വസ്തു? മുഹാലിഫല്ലിൽ മായി, വെള്ളവുമായി വ്യത്യാസപ്പെട്ട കലർന്നു ചേരുന്ന ഒരു വസ്തുവാണ് എന്ന് സങ്കല്പിക്കാം. എന്തിൽ? ഫീ സിഫാത്തിഹ, വെള്ളത്തിന്റെ ഗുണങ്ങളിൽ. വെള്ളത്തിന്റെ ഗുണത്തിൽ വെള്ളവുമായി വ്യത്യാസപ്പെട്ട വെള്ളത്തിൽ കലർന്നു ചേരുന്ന ഒരു വസ്തുവാണ് ഇത് എന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് ഫൈൻ ഖയ്യറഹു, ഈ മുസ്തഹമ്മലായ വെള്ളം ഈ സങ്കല്പപ്രകാരം ഈ പാത്രത്തിലുള്ള വെള്ളത്തെ പകർച്ച വരുത്തുന്നുണ്ട് എന്ന് വന്നാൽ എങ്ങനെ? ബിഹാദ തഖ്ദീരി, വെള്ളത്തിന്റെ ഗുണവ്യത്യാസമുള്ള കരരുന്ന വസ്തുവാണെന്ന് സങ്കൽപ്പിച്ചാൽ ഈ ഇത്രയും നിറമോ മണമോ രുചിയോ ഉള്ള വസ്തു ഈ വെള്ളത്തിൽ വീണാൽ വെള്ളത്തിന്റെ നിറം മാറുമോ എന്ന് നോക്കുക. അങ്ങനെ മാറുമെങ്കിൽ വറ, അതുകൊണ്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തവരും, നിറ ഈ പാത്രത്തിലെ വെള്ളം മുസ്തഹമ്മൽ എന്ന വിധിവരും ഉപയോഗിക്കാൻ പറ്റാത്തവരും. ഇല്ല, ഈ സങ്കല്പപ്രകാരം ഇതിലേക്ക് തെറിച്ച ഈ മുസ്തഹമ്മലായ വെള്ളം കൊണ്ട് ഇത് നിറമോ മണമോ രുചിയോ ഉള്ളതാണെന്ന് വെച്ചാൽ പകർച്ച വരാൻ മാത്രം ഇല്ലാത്ത അത്രയേ തെറിച്ചിട്ടുള്ളൂ എങ്കിൽ ഫല, അതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഹമ്മലാവുകയും ഇല്ല. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്ന ഭാഗമാണ് ആ പറഞ്ഞത്. ഒരാള് ജനാബത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനാബത്ത് കുളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്.
ആ വെള്ളത്തിൽ നിന്നിട്ട് ഒരു കപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ജഗ് കൊണ്ട് നമ്മൾ വെള്ളം കോരിയെടുത്തു, വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി നമ്മുടെ തലയിലൊഴിക്കുന്നു. ഈ ഒഴിച്ച വെള്ളം തലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് തെറിച്ച് ഈ ബക്കറ്റിലേക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെറിയ ഒരു ജഗ്ഗിൽ വെള്ളം എടുത്തിട്ട് നെയ്യത്തോടുകൂടി മുഖം കഴുകി ഒരു പ്രാവശ്യം, ഈ മുഖം കഴുകിയ വെള്ളത്തിൽ നിന്നിട്ട് ഈ ജഗ്ഗിലേക്ക് തെറിച്ചു. എന്നാൽ ഈ ബക്കറ്റിലുള്ള വെള്ളം അതല്ലെങ്കിൽ ഈ ജഗ്ഗിലുള്ള വെള്ളം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്തമലി എന്ന വിധി വരുമോ ഇല്ലേ, അതെങ്ങനെയാണ് വിധി തീരുമാനിക്കുക, ഇതാണ് വിഷയം. ഇപ്പൊ ഈ ബക്കറ്റിലുള്ള വെള്ളം അല്ലെങ്കിൽ ഈ ജഗ്ഗിലുള്ള മുസ്തമലാണ് ഇനി ഫർദർ ഉപയോഗിക്കാൻ പാടില്ല എന്ന വിധി വരിക എപ്പോഴാണ്? നമ്മൾ ഈ മുഖം കഴിക്കുന്ന സമയത്ത് ഈ മുഖത്തുനിന്ന് തുറച്ച വെള്ളം അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്നിട്ട് ഈ ബക്കറ്റിലേക്ക് തെറിച്ച വെള്ളം, അത് എത്ര ഉണ്ടാവും ഏകദേശം നോക്കുക. നമ്മള് ഉതു കൊടുത്തപ്പോ തെറിച്ച വെള്ളം ഒരു 10 മില്ലി ഉണ്ട്. കുളിക്കാൻ വേണ്ടി കോരി ഒഴിച്ചപ്പം ഉള്ള വെള്ളം ഒരു 50 മില്ലി ഉണ്ട് എന്ന് വെക്കാം. എന്നാൽ ഈ 50 മില്ലി ഉള്ള ഒരു കൈതപ്പൂവിന്റെ വാസന പോലെ ഒരു മിതമായ വാസനയുള്ള ഒരു സാധനം ഈ ബക്കറ്റിൽ ഒഴിച്ചാൽ ഈ വെള്ളം വാസന മാറുമോ? അല്ലെങ്കിൽ ഈ 50 മില്ലി ഉള്ള ഒരു ചുവന്ന മുന്തിരി അല്ലെങ്കിൽ കറുത്ത മുന്തിരിയുടെ ജ്യൂസ് അടിച്ച് ആ ജ്യൂസ് ഈ വെള്ളത്തിലൊഴിച്ചാൽ, ഈ ബക്കറ്റിൽ ഒഴിച്ചാൽ ഈ 50 മില്ലി ജ്യൂസ് കൊണ്ട് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ കളർ മാറുമോ? അതുപോലെ നമ്മളെ റുമ്മാൻ ജ്യൂസ് അടിച്ചു, റുമ്മാൻ ജ്യൂസ് അടിച്ചിട്ട് ഈ 50 മില്ലി ഈ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ അതുകൊണ്ട് ഈ ഒരു ബക്കറ്റിലെ വെള്ളത്തിന്റെ രുചിക്ക് മാറ്റം വരുമോ? അങ്ങനെ ഈ നിറമുള്ളതാണെങ്കിൽ അത് കൊണ്ട് നിറം മാറുമോ? നിറം വെള്ളത്തിനിറണ്ടായിട്ടല്ല, സങ്കല്പിക്കാണ്. ഇത്രയും ഒരു മീഡിയം നിറമുള്ള ഒരു സാധനം ഈ വെള്ളത്തിൽ ഒഴിച്ചാൽ ഇത് നിറം മാറുമോ? വാസനയുള്ള സാധനം ഇതിൽ ഒഴിച്ചാൽ ഈ വെള്ളം വാസന മാറാൻ മാത്രം ഉണ്ടോ? രുചിയുള്ളൊരു വസ്തു ഒഴിക്കുകയാണെങ്കിൽ ഈ രുചി മാറാൻ മാത്രം ഉണ്ടോ? എങ്കിൽ വെള്ളം ഇനി ഉപയോഗിക്കാൻ പറ്റൂല മുസ്താമലായി. അത്ര ഇല്ല, അതിൽ കുറവാണെങ്കിൽ അപ്പൊ ഇത് സാങ്കല്പികമാണ് എന്നർത്ഥം. നമ്മൾ ഉതു കൊടുക്കുന്ന സമയത്ത് ഫർദർ ഉപയോഗിക്കുന്ന വെള്ളം പാത്രത്തിലേക്ക് ഉറ്റുകയോ കുളിക്കുന്ന സമയത്ത് ഫർദർ ഉപയോഗിച്ച വെള്ളം പാത്രത്തിലേക്ക് ഉറ്റുകയോ ചെയ്താൽ ആ പാത്രത്തിലുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് തീരുമാനിക്കുന്നതിന്റെ രീതി എന്താണ് എന്ന് അപ്പ പഠിപ്പിച്ച്. ആ രീതി ബാഹ്യമായി നമുക്ക് കാണാൻ കഴിയില്ല, മറിച്ച് അത് സാങ്കല്പികമാണ് സംഗതി. ആ പറയുന്ന നിറമുള്ള ഒരു സാധനമാണ് എന്ന്, അതെന്നെ മീഡിയം നിറമാണ്, നന്ന ലൈറ്റ് നിറമാകാൻ പാടില്ല, ഭയങ്കര ഡാർക്ക് നിറമാകാനും പാടില്ല, ഒരു മീഡിയം സൈസിലുള്ള നിറമുള്ള ഒരു വസ്തു ഈ നമ്മൾ ഈ പാത്രത്തിലേക്ക് തെറിച്ച അത്രയും തൂക്കത്തിൽ അല്ലെങ്കിൽ അത്രയും അളവ് വരുന്ന ഈ ഒരു മീഡിയം കളറുള്ളതോ അല്ലെങ്കിൽ മീഡിയം രുചിയുള്ളതോ മീഡിയം വാസനയുള്ളതോ ആയ സാധനം ഈ വെള്ളത്തിൽ കലക്കിയാൽ വെള്ളത്തിന്റെ മണമോ രുചിയോ നിറമോ മാറുമോ? എങ്കിൽ ഈ വെള്ളം ഞാൻ ഉപയോഗിക്കാൻ പറ്റൂല. എല്ലാവരും മാറാൻ മാത്രമല്ലേ, അതിൽ കുറവാണോ എങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതിപ്പോ ഒരു സാങ്കല്പികമായതായതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് വേഗം മനസ്സിലാകാത്തത്. അത് ഇന്നലെ എടുത്ത പാഠമാണ്, അതിന്റെ ഇടക്കൊരു സംശയമായിട്ട് ചോദിച്ചതിന് വിശദീകരണം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്, മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കട്ടെ. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാൻ പുതിയ ഇന്നലെ എടുത്തതിന്റെ ബാക്കി 12-ാമത്തെ പേജ് ഉദുവിന്റെ ഫർളുകളാണ് ഇന്നത്തെ പാഠം. ഇത് ഇന്നലെ പാഠം എടുത്ത വിഷയമാണ്, അതൊന്നുകൂടി വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടത് കൊണ്ടാണ് ഉണർത്തിയത്. ഇനി കൂടുതൽ വിശദീകരണമാണെങ്കിൽ നമ്മുടെ പാഠം കഴിഞ്ഞിട്ട് സംശയം ചോദിക്കുന്ന സമയത്ത് വിശദീകരണം ആവശ്യപ്പെടാവുന്നതാണ് ഇൻഷാല്ലാ. ഫുറൂദുൽ ഉദുവി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, കിതാബുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന കിതാബുകൾ ഉള്ളൊരു PDF ഒക്കെ ഉണ്ട്, അതിനെടുക്കും ചെയ്യുക. അല്ലാതെ കിതാബ് നേരിട്ട് സംഘടിപ്പിക്കുന്നവരാണ് സാധിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് അതാണ്. വുദൂഇന്റെ ഫർളുകൾ ഫുറൂദുൽ വുദൂഇ സിത്തത്തുൻ, അതൊക്കെ വളരെ ലഘുവാണ് വിഷയം. വുദൂഇന്റെ ഫർളുകൾ സിത്തത്തുൻ, ആറാകുന്നു. വുദൂഇന്റെ ഷർത്ത് 5 ആണെന്ന് പറഞ്ഞു, അത് നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. അൽ അവ്വലു, ഒന്നാമത്തേത് അന്നിയത്തു, നിയ്യത്താണ് അഥവാ കരുത്ത്. അന്നിയത്തു ലുഗത്തൻ,
ഭാഷാർത്ഥത്തിൽ നിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു കരുതൽ, കരുത്ത് എന്നാണ് ഭാഷയിൽ അതിനർത്ഥം. അപ്പൊ ഏതൊരു കാര്യവും കരുതിയാൽ അതിന് നിയത്ത് നിയത്ത് എന്ന് പറയും ഭാഷാർത്ഥത്തിൽ. എന്നാൽ ഷറായിലോ ഷറഇൽ നിയത്ത് എന്ന് പറഞ്ഞാൽ അൽമാവുൽ തജ്വീദൊക്കെ ഇന്നലെ എടുത്തുപോയി, അതൊക്കെ കഴിഞ്ഞില്ലേ. എന്നാലും ഇത് പിന്നെ ഇടയ്ക്കൊരു സംശയം വന്നതുകൊണ്ട് ആ പാഠത്തിൽ നിന്ന് അലിയൻസാരി ഉസ്താദ് പാഠം കഴിഞ്ഞ സംശയ നിവാരണത്തിന്റെ സമയത്ത് ഈ ഭാഗം രണ്ടാമതൊന്നുകൂടി അർത്ഥം വെച്ച് വിശദീകരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇടയ്ക്ക് എടുത്തതാണ്. മഹമ്മൂദ് നജീസൊക്കെ ഇന്നലെ പറഞ്ഞു പോയി. പിന്നെ ഷറഇൽ നിയത്ത് എന്ന് പറഞ്ഞാൽ ഖസ്ദു അമലിൻ, ഒരു പ്രവൃത്തിയെ, ഏതാണോ പ്രവൃത്തി, ഒരു പ്രവൃത്തിയെ കരുതലാണ്. എങ്ങനെ കരുതണം? മുഖ്തരിനൻ ബിഫൈലിഹി, ആ കാര്യത്തിന്റെ പ്രവൃത്തിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിന്റെ കൂടെ നർത്ഥം. അപ്പൊ ഏത് ആ പ്രവൃത്തിയെപ്പറ്റി കരുതിയാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തനത്തോട് അനുബന്ധിച്ചുകൊണ്ട് കരുതണം. അവിടെ ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വുളു ചെയ്താൽ പോരാ. കാരണം എന്താണ്? ഈ മുഖ്തരിൻ ആകുന്നില്ല, ഇതിനോട് അന്വയിപ്പിക്കുക, അതിന്റെ കൂടെ ചെയ്യുക എന്നർത്ഥം. അതിന്റെ കൂടെ ചെയ്യുക. അപ്പൊ നിയ്യത്തും പ്രവൃത്തിയും ഒന്നിച്ചു വേണം. നേരത്തെ നിയ്യത്ത് ഉണ്ടാകും തെറ്റുണ്ട് എന്നർത്ഥത്തിനല്ല, നേരത്തെയുള്ള നിയ്യത്ത് ഫർളായ നിയ്യത്തായിട്ട് കൂട്ടുന്നതല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിയ്യത്ത് ആണല്ലോ ഒന്നാമത്തെ ഫർള് പറഞ്ഞത്, നിയ്യത്ത് വേണം. അപ്പൊ ഇതിൽ കൂട്ടത്തിലൊന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്നതല്ല നിയ്യത്ത്, കരുതുന്നതാ, അത് രണ്ടും ഒന്നല്ലല്ലോ. ഏതൊരു മലയാളം തിരിയുന്നാക്കും തിരിയും, വെറും വിചാരവും കരുത്തും രണ്ടും ഒന്നല്ല. ഇത് മനസ്സിലാകാത്തത് കൊണ്ടോ മനസ്സിലായിട്ടും മനസ്സിലാകാത്തത് പോലെ അഭിനയിക്കുന്നത് കൊണ്ടോ എന്തോ എന്നറിയില്ല, ചില ആളുകൾ പറയും നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ അറിയില്ല നിസ്കരിക്കാനാണെന്ന്, പിന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞൊന്ന് കരുതേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരാള് രാത്രി പാതിരക്ക് എഴുന്നേറ്റ് അത്താഴ ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ തന്നെ ഓനറിയില്ല നോമ്പ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇനി പിന്നെ എന്തിനാ വേറെ. അത് ശരിയല്ല എന്നർത്ഥം. അതൊക്കെ വിചാരാണ്, നമ്മുടെ മനസ്സിലുള്ള വിചാരാണ് അല്ലെങ്കിൽ ബോധാണ്. അത് പോരാ, നമ്മുടെ മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിയ്യത്ത്. അൽ ഖസ്ദു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് കരുതി ഉറപ്പിക്കുക. അപ്പൊ മനസ്സിന്റെ ബോധപൂർവമുള്ള ഒരു പ്രവർത്തനമാണ്. അതേസമയത്ത് വിചാരം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലാ, നമ്മൾ വേണം എന്നുവെച്ചാലും വേണ്ടാന്ന് വെച്ചാലും സാന്ദർഭികമായിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് വിചാരം എന്ന് പറയും. വിചാരം മാത്രമായാൽ നിയ്യത്താകുന്നില്ല, ബോധപൂർവം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അപ്പൊ നമ്മുടെ പ്രവൃത്തിയാവണം. വാക്കാലുള്ളതുകൊണ്ട് ബാഹ്യ അവയവങ്ങളെ കൊണ്ട് പ്രവൃത്തിയുണ്ട്, മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയുണ്ട്. ഈ മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നിയ്യത്ത്. അപ്പോ ബോധപൂർവം കരുതി ഉറപ്പിക്കുക, അതിനാണ് അൽ ഖസ്ദു എന്ന് പറഞ്ഞത്, കരുതി ഉറപ്പിക്കുക. ഇനി വേണ്ട, ഇനി അത്ര നീട്ടാതെ ചുരുക്കി പറയാം, കരുത്ത് എന്നാ. കരുത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് പോലെ തന്നെ വിചാരമല്ല അത്, ആ കരുത്ത് എന്ന് പറയുന്നതിലേക്ക് തന്നെ എന്നൊരു ഉറപ്പുണ്ട്, ആ ഉറപ്പുണ്ടാണ്. ഇനി നിയ്യത്ത് ആണ് ഫർള്, ഒന്നാമത്തെ ഫർള് എന്നതിന്റെ തെളിവ് എന്താ? ബാക്കിയുള്ളതൊക്കെ ഖുർആനിൽ പറഞ്ഞതാ. വുളൂവിന്റെ ഫർളുകളിൽപ്പെട്ട നാല് ഫർള് തുടർ വ്യക്തമായി പറയുകയും അതിന്റെ ആ പ്രയോഗത്തിലുള്ള പ്രത്യേക ക്രമശൈലി കൊണ്ടിട്ട് തർത്തീബ് ഫർളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ നിയ്യത്ത് ഖുർആനായത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ആ നിയ്യത്ത് പറയാത്തതിന് അപ്പൊ അതിന് ഹദീസിലാണ് അതിന്റെ ബയാൻ. ഖുർആനുല്ലാഹുദ്ദീൻ എന്നാണ് ഖുർആൻ അതിനെ തെളിവ് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളോട് കൽപ്പിച്ചത് ഉമാ ഉമിറു ഇല്ലാലി അബ്ദുല്ലാഹ അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ ഇബാദത്ത് ആരാധന അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കുന്നവർ. അപ്പൊ അള്ളാഹുവിന് മാത്രം വേണ്ടി കരുതി ഉറപ്പിക്കുന്നതിനാണ്
മുഖ്ലിസീനുദ്ദീൻ എന്ന് പറയുന്നത്. അതെന്നെ നെയ്യത്ത്, അത് ഒന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്യുന്നു, ഇന്നമല്ലു ബിന്നിയാതി. ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഹദീസാണ്. ഇന്നമൽ അഅമാലു, നിശ്ചയമായും എല്ലാ അമലുകളും ബിന്നിയത്തി, നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ് അമലുകളാകുന്നത് എന്ന് പറഞ്ഞാൽ അമലുകൾ എണ്ണപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത് എന്നർത്ഥം. പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഹീഹാകുക എന്നർത്ഥം. അപ്പൊ അമലുകൾ സഹീഹാവുന്നത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. അപ്പൊ നിയ്യത്തുകൾ ഇല്ലെങ്കിൽ അമലുകളൊന്നും തന്നെ പരിഗണിക്കപ്പെടുകയില്ല, അഥവാ സഹിയാവുകയില്ല. അപ്പൊ നിയ്യത്ത്, അതുകൊണ്ടാണ് ഏതൊരു സ്വാലിഹായ അമലാണെങ്കിലും അതൊക്കെ നിയ്യത്ത് ഷർത്തായിട്ട് കാണും. അപ്പൊ അമാലുബിന്നിയാത്ത് ഒന്ന്. അപ്പൊ നിയ്യത്ത് ഒന്നാമത്തെ ഫർദ്. എന്നാൽ ഇനി എങ്ങനെ വുദൂന് നിയ്യത്ത് ചെയ്യേണ്ട, വുദൂന്റെ ബാബാണല്ലോ പറയുന്നത്. വതക്ഫീഫിൽ വുദൂഇ, വുദു ചെയ്യുന്നതിൽ മതിയാകും. ഇഹദ നിയ്യാത്തിൽ ആതിയത്തി, ശേഷം വരുന്ന നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്. എന്നാൽ എട്ട് രൂപം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഏതിലെ ഒന്നായാലും മതി, എട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. ഏതായാലും വായു കൊണ്ട് പറയാനല്ല വേണ്ടത്, വായു കൊണ്ട് പറയുന്നത് കേടില്ല, മനസ്സിൽ ഹാളറാകാൻ വേണ്ടി നന്ന്. പക്ഷേ ഈ എട്ടാലൊന്ന് മനസ്സിൽ കരുതി ഉറപ്പിക്കണം. ഏതാണെന്നൊന്ന് നോക്കുക. ഒന്ന്, അല്ലവലു നവൈത്തുൽ വുദൂഅ, ഞാൻ വുദൂഇനെ നിയ്യത്ത് ചെയ്തു. വുദു ചെയ്യുന്നതിനു ഞാൻ കരുതി ഉറപ്പിച്ചു, അങ്ങനെ നവൈത്തുൽ വുദൂഅ, അങ്ങനെ കരുതാം. രണ്ട്, നവൈത്തു അദാ അൽ വുദൂഇ, അവിടെയൊക്കെ നവൈത്തു ഉണ്ടാണ് പുറത്ത് ചിഹ്നം, ക്വട്ടേഷൻ ചിഹ്നം താഴത്ത് കൊടുത്ത് അവിടെ കൂട്ടി കൊടുത്താൽ മതി. നവൈത്തു അദാ അൽ വുദൂഇ, വുദൂഇനെ നിർവഹിക്കാൻ ഞാൻ കരുതി. അതാ വീട്ടുക എന്നർത്ഥം, അതായത് നിർവഹിക്കുക. വുദൂഇനെ ആദ്യം പറഞ്ഞ് വുദു ചെയ്യുന്നു എന്ന് ഞാൻ കരുതി, വുദു ചെയ്യാൻ നിയ്യത്ത് ചെയ്തു എന്നർത്ഥം. ഇത് വുദുവിനെ നിർവഹിക്കാൻ ഞാൻ കരുതി. മൂന്ന്, നവൈത്തു ഫർളൽ വുദു, വുദുവിന്റെ ഫർളിനെ ഞാൻ കരുതി. വുദുവിന്റെ ഫർളിനെ വീട്ടുക, വുദുവിന്റെ ഫർളാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലെ കിച്ചിരി ചോദിച്ചതിലൊരു നവൈത്തു അദാ ഫർളിൽ വുദു, വുദൂഇന്റെ ഫർദിനെ വീട്ടുന്നു എന്ന്, അല്ലെങ്കിൽ വുദു എന്ന ഫർദിനെ വീട്ടുന്നു, രണ്ടറിഞ്ഞാലും ഓക്കെയാണ്. അത് രണ്ടിന് കാരണം വിശദമായിട്ട് ഇന്നലെ പറഞ്ഞു. അഞ്ച്, നവൈത്തു ഇസ്തിബാഹത്തെ സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കാവുന്നു എന്ന് കരുതി. നിസ്കാരത്തെ ഹലാലാക്കുന്നു പറഞ്ഞാൽ ഹലാലാക്കാൻ വേണ്ടിയിട്ട് വുദു ചെയ്യുന്നു എന്നുള്ള അർത്ഥം വരും. നിസ്കാരത്തെ എന്ന് തന്നെ പറഞ്ഞോളന്നില്ല, അല്ലെങ്കിൽ നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ ഹലാലാക്കാൻ വേണ്ടി. പോലുള്ള കാര്യങ്ങൾ എന്നാൽ മിമ്മാ ലാ യുബാഹു ഇല്ലാ ബിൽ വുദൂഇ, വുദൂണ്ടല്ലാതെ ഹലാലാവാത്ത ഏതെങ്കിലും ഒരു കാര്യം. ഉദാഹരണം, കഅബ തവാഫ് ചെയ്യൽ ഹലാലാകാൻ വേണ്ടി ഞാൻ വുദൂ ചെയ്യുന്നു. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദൂ ചെയ്യുന്നു പറയും പോലെ കഅബ ഷെരീഫിനെ തവാഫ് ചെയ്യൽ ഹലാലാകാൻ വേണ്ടിയിട്ട് ഞാൻ വുദൂ ചെയ്യുന്നു. മുസാഫിനെ തൊടൽ ഹലാലാകാൻ വേണ്ടിയിട്ട് ഞാൻ വുദൂ ചെയ്യുന്നു. അപ്പൊ വുദു ചെയ്യണമെങ്കിൽ, അല്ല, വുദു ഇല്ലാതെ ചെയ്യൽ ഹലാലാകാത്ത കാര്യത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുദു ചെയ്യുന്നു എന്ന് കരുതാലും മതി. ആറ്, നവൈത്തു ത്വഹാറത്ത ലിസ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധീകരിക്കാൻ ഞാൻ കരുതി എന്ന്. ആദ്യം പറഞ്ഞ ഹലാലാക്കാം, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയാ, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധീകരിക്കാൻ കരുതി. ഈ ത്വഹാറത്ത് അശുദ്ധി എന്ന് ശുദ്ധീകരിക്കാറുള്ള അർത്ഥം തന്നെ. നിസ്കാരം തന്നെ ആയിക്കോളുന്നില്ല, പിന്നെ അവിടെ പുറത്ത് നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെ. ഔ നഹ്വിഹാ മിമ്മാ ലാ യുബാഹു ഇല്ലാ ബിൽ വുദൂഇ, പറഞ്ഞേക്ക് തന്നെ കഅബ തവാഫ് ചെയ്യൽ വേണ്ടി ഞാൻ ത്വഹാറത്ത് വരുന്നു, ശുദ്ധീകരിക്കുന്നു. അല്ലെങ്കിൽ ഖുർആൻ ചുമക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഖുർആൻ തൊടാൻ വേണ്ടി ഞാൻ ശുദ്ധിയാക്കുന്നു എന്നിങ്ങനെ വുദൂഇല്ലാതെ വുദൂഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുദ്ധിയാക്കുന്നു എന്നും കരുതാം. ഏഴ്, നവൈത്തു ത്വഹാറത്തനിൽ ഹദസി, അതോ ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കലിനെ ഞാൻ കരുതി
അങ്ങനെയും പറ്റും. ചെറിയ ശുദ്ധിയാവോ വലിയ ശുദ്ധിയാവോ, വലിയ ശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു ഞാൻ അവിടെ പറയും. ഇപ്പൊ ചെറിയ ശുദ്ധിനെ പറ്റിയിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. എട്ട്, നവൈത്തുറസി, അശുദ്ധി ചെറിയ ശുദ്ധിയെ ഉയർത്തലിനെ ഞാൻ കരുതിയിരുന്നു. ആദ്യം പറഞ്ഞതാ നവൈത്തു തഹാറത്താനല്ല, അത് ചെയ്യുന്ന ചെറിയ ശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാക്കലിനെ കരുതിയിരുന്നു. എട്ടാമത് പറയുന്നത് ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതി. ഇങ്ങനെ എട്ടാൽ ഏതെങ്കിലും ഒരു നിയ്യത്തുണ്ടായാ മതി, അതിലേതും പറ്റും. എന്നാൽ അവിടെ ഞാൻ ഒരു വിശദീകരണം പറയുന്നു, ഇങ്ങനെ എട്ടിൽ ഏതും പറ്റും സാധാരണക്കാർക്ക്. എന്നാൽ വദായിമുൽ ഹദസി, മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിക്കാരുണ്ടല്ലോ അവര്, അവരെ പറ്റിയാ പറയുന്നു. വദായിമുൽ ഹദസി, നിത്യശുദ്ധിയുള്ളവർ, ലാ തക്ഫീഹി, അങ്ങനെയുള്ളവർക്ക് മതിയാവില്ല. ഇല്ലാ വാഹിദത്തും മിനൽ ഹംസുൽ ഊലാ, ഈ എട്ട് നിയ്യത്തുകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ അഞ്ചിലേതെങ്കിലും ഒരു നിയ്യത്തല്ലാതെ അവർക്ക് മതിയാവുകയില്ല. അതായത് വുദു ചെയ്യുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ വുദുവിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ വുദു എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ വുദു എന്ന ഫർദിനെ ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതി, നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുദു ചെയ്യുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടുന്നു എന്ന് കരുതി, അത് വരെയുള്ള അഞ്ചിൽ ഏതെങ്കിലും ഒന്നാണ് നിത്യശുദ്ധിക്കാര് കരുതേണ്ടത്. അപ്പോൾ ഫലായ എൻവി, നിത്യശുദ്ധിയുള്ളവർ നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല. അത്തഹാറത്ത, ആറാമത് പറഞ്ഞേ നവൈത്തു തഹാറത്തലി സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാക്കാൻ കരുതി, കാരണം അവന് ശുദ്ധി വരുന്നില്ല. അതുപോലെ തന്നെ വല റഫ, അശുദ്ധി ഉയർത്തി എന്നൂന്ന്, നവൈത്തു തഹാറത്താനില്ലാതെ സി എന്നോ നവൈത്തു റഫ അല്ലാതെ സി എന്നോ പറഞ്ഞ ആറ്, ഏഴ്, എട്ട് ഈ മൂന്ന് രൂപങ്ങളും നിത്യശുദ്ധിക്കാർക്ക് പറ്റുകയില്ല. എന്തുകൊണ്ട്? ലിബക്കായി ഹദസിഹി, നിത്യശുദ്ധിക്കാരുടെ അശുദ്ധി നിലനിൽക്കുന്നത് കൊണ്ട് അവന് പിന്നെ എന്തേ വരുന്നുള്ളൂ? വുദു ചെയ്യുന്നു എന്ന് പറയാം, അതല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് പറയാം, അത്രേ വരുന്നുള്ളൂ. അയാൾ വുദു ചെയ്തിട്ടുണ്ട് നിസ്കരിക്കാം, വുദു എന്ന ഫർള് നിർവഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വുദുവിന്റെ ഫർള് നിർവഹിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുദു ചെയ്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അശുദ്ധി ഉയർന്നിട്ടില്ല, അശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയായിട്ടില്ല. അതുകൊണ്ട് അശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയാക്കുന്നു എന്നോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധീകരിക്കുന്നു എന്നോ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ അശുദ്ധി ഉയരുന്നില്ല, അശുദ്ധിയിൽ നിന്നിട്ട് അവൻ ശുദ്ധിയാവുന്നില്ല, അവന്റെ അശുദ്ധി നിലനിൽക്കുന്നു. അപ്പൊ സാധാരണക്കാർക്ക് എട്ടിൽ ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്താൽ മതി, പക്ഷെ നിത്യശുദ്ധിയുള്ളവർക്ക് അഞ്ചിലൊന്നേ പറ്റൂ. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുക എന്നോ അശുദ്ധിയെ ഉയർത്തുക എന്നോ അശുദ്ധിയെ ഉയർത്താൻ അശുദ്ധിയിൽ നിസ്കാരത്തെ ഏതാക്കാൻ വേണ്ടി ശുദ്ധീകരിക്കുന്നു എന്നോ ഉള്ള നിയ്യത്ത് മൂന്നും അവർക്ക് പറ്റില്ല. ഇനി അതിപ്പോ നിയ്യത്തിന്റെ രൂപം മാത്രം പറഞ്ഞു. ഇപ്പൊ നിയ്യത്തുണ്ടെങ്കിലേ ഏതൊരു ഇബാദത്തും സഹിയാവുള്ളൂ. അതുകൊണ്ട് വുദു ഒരു ഇബാദത്തായതുകൊണ്ട് വുദുവിന് നിയ്യത്ത് വേണം എന്ന് പറഞ്ഞു. എന്നാ എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഇനി അത് വയജിബു, നിർബന്ധമാണ്. കർണുന്നിയ്യത്തി, നിയ്യത്ത് അനുബന്ധിച്ച് വരൽ, അന്വയിച്ച് വരൽ, ചേർന്ന് വരൽ എന്നർത്ഥം. എന്തിനോട് ചേർന്ന് വരൽ? ബി അവ്വലി വസിലിൽ വജ്ഹി, മുഖം കഴുകുന്നതിന്റെ തുടക്കത്തോട്. മുഖം കഴുകാൻ തുടങ്ങുന്നത് എപ്പോഴാ? തുടക്കത്തിലാണ് നിയ്യത്ത് വേണ്ടത്. കാരണം മുഖം കഴുകലാണല്ലോ ഫർള്, ആദ്യമായിട്ട് കഴുകപ്പെടുന്ന ഫർള് മുഖാണ്. അതിന് മുമ്പ് മുങ്കൈ കഴുകിയതും വായിൽ വെള്ളം കൊപ്പിളിച്ചതും മൂക്കിൽ കയറ്റി ചീറ്റിയും ഒക്കെ സുന്നത്തല്ലേ. അപ്പൊ മുഖം കഴുകലാണ് ഫർളായ വുദുവിന്റെ ആദ്യ ഭാഗം. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ നിയ്യത്ത് വേണം. അപ്പൊ ഒരാൾ ഇനി പകുതി ഭാഗം മുഖം കഴുകിയതിന് ശേഷം പിന്നെ നിയ്യത്ത് ചെയ്തെങ്കിലോ? അവൻ ഫമാകാരനഹ, നിയ്യത്തിനോട് അന്വയിച്ചുകൊണ്ട് വന്ന ഭാഗം ഏതോ, ഹുവ അവ്വലുഹു, മുഖം കഴുകുന്നതിന്റെ തുടക്കം അതാണ്. എന്ന് പറഞ്ഞാൽ പൗതി കഴുകിയതിന് ശേഷം നിയ്യത്ത് ചെയ്തെങ്കിൽ ഈ പൗതി മുതൽക്ക് ഇങ്ങോട്ടുള്ളത് ഫർളായിട്ട് കൂട്ടുകയുള്ളൂ. ഫയജിബു, അതുകൊണ്ട് തന്നെ വുജൂബാണ്. ഇആദത്തു മാ സബഖഹ, അതിന്റെ ആ നിയ്യത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ഭാഗത്തെ മടക്കണം. മിൻഹു, ആ മുഖത്തിൽ നിന്നും. അപ്പം മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് കൊണ്ടുവരേണ്ടത്.
പക്ഷേ ഒരാള് മുഖം കഴുകാൻ തുടങ്ങി പകുതി ഭാഗം എത്തിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്തതെങ്കിലോ? നിയ്യത്തിന് കുഴപ്പമൊന്നുമില്ല, നിയ്യത്ത് സഹിയാണ്. പക്ഷേ ഈ നിയ്യത്ത് ചെയ്തതിന് ശേഷം കഴുകിയതേ ഫറളായി കൂട്ടു. അപ്പൊ അതിന്റെ മുമ്പ് നേരത്തെ കഴുകിയ ഭാഗം വീണ്ടും കഴുകണം. നേരത്തെ കഴുകൽ ഉദുവിന്റെ കഴുകലായിട്ട് എണ്ണപ്പെടുകയില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം തുടക്കത്തിൽ തന്നെയാൽ ആ കഴുകുന്നത് മുഴുവനും ഫറളായിട്ട് എണ്ണും. കുറെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആ നിയ്യത്ത് ചെയ്തോടെ മുതൽക്കേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഭാഗം വീണ്ടും കഴുകേണ്ടി വരും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോ ഒന്ന് നിയ്യത്ത്, ആ നിയ്യത്ത് ഉണ്ടാവേണ്ടത് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തോട് ചേർന്നുകൊണ്ട് അന്വയിച്ചുകൊണ്ടാണ് വേണ്ടത് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. വസാനി ഇതൊക്കെ പിന്നെ എപ്പോഴും കിട്ടുന്ന നമ്മൾ സാധാരണ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. വസാനി രണ്ടാമത്തേത് ഓസുലുൽ വജിഹി, രണ്ടാമത്തെ ഫർള് മുഖം കഴുകലാണ്. മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും തിരിയില്ലേ? എന്നാ പിന്നെ അതിൻ്റെ ഒരു മീറ്ററും അതുപോലെ അതിൻ്റെ അളവ് ചുറ്റളവും ഒക്കെ ഒന്ന് അളന്ന് നോക്കുക, കാരണം അതൊരു ഫർളായ ഇബാദത്താണല്ലോ. അതിനുവേണ്ടി അൽ വജുഹു, മുഖം എന്നത് തൂലൻ നീളത്തിൽ, മാ ബൈന മനാബിത്തി ശരീറിസി വ മുന്തഹല്ല ലിഹ്യൈൻ, സാധാരണ തലമുടി മുടക്കുന്ന സ്ഥലത്തിന്റെ മുതൽ താടിയെല്ലിന്റെ കീഴറ്റം വരെയുള്ള ഇവയ്ക്കിടയിലുള്ള സ്ഥലമാണ് നീളം, മുഖത്തിന്റെ നീളം. സാധാരണ എന്ന് പറയാൻ കാരണം ചില ആളുകൾക്ക് കഷണ്ടി ഉണ്ടാവും, കഷണ്ടിക്കാരന് ചിലപ്പം മൂർത്താവ് മുഴുവനും മുടിയില്ലാത്തേക്കാര്, അപ്പൊ അതൊന്നായിട്ട് മുഖം കഴിക്കുന്ന ഇപ്പൊ എടുത്തണ്ടാന്ന്. വേറെ ചില ആളുകൾക്ക് മുടി ഇങ്ങോട്ട് കീപ്പൊട്ട് ഇറങ്ങി വന്നിട്ട് നെറ്റിന്റെ പൗതി മുക്കാലും മുടി ഉണ്ടാവില്ലുണ്ടാവും. അപ്പോ ഒരാൾക്ക് വളരെ കീപ്പോട്ട് താന്ന് മുടി താഴ്ന്നു മുളച്ചിട്ടുണ്ടെങ്കിൽ അതും കണക്ക് കൂട്ടൂല. ഒരാൾക്ക് കഷണ്ടിയായിട്ട് തലന്റെ മുക്കാൽ ഭാഗവും കാലിയാണെന്നാ അതും കൂട്ടൂല. സാധാരണഗതിയിൽ എല്ലാവർക്കും മുടി മുളക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ മുതൽക്ക് കീപ്പോട്ട് വന്നിട്ട് താടിയല്ല് എന്ന് പറയണ ഈ എല്ലിന്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞാല് അത് നല്ലോണം ഓരോരുത്തരും പിടിച്ചു വെക്കണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കേൾക്കുന്ന, ദർസ് കേൾക്കുന്ന സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വുദൂയിലല്ല എപ്പോഴും എങ്കിലും വുദൂയിൽ നിന്നിട്ട് കാര്യം മനസ്സിലാക്കിയിരിക്കണം. നിസ്കാരത്തില് ഔറത്തായിട്ട് കണക്കാക്കപ്പെടുക മുഖവും മുങ്കയും ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളാണ്. അപ്പൊ മുഖത്തിന്റെ അപ്പുറമുള്ളതൊക്കെ ഔറത്താണ്. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്തായാലും നിസ്കരിക്കുന്ന സമയത്തായാലും ഔറത്ത് മറക്കുക എന്ന് പറയുമ്പോ ഈ താടിയെല്ലിന്റെ അറ്റം കൊണ്ട് മുഖം കഴിഞ്ഞു, അവിടുന്ന് കീപ്പോട്ടുള്ള ഈ എല്ലില്ലാത്തൊരു സ്ഥലം ഉണ്ടല്ലോ, ഇനി ഞങ്ങളെ നാട്ടിൽ താഴെ അണ്ണി എന്നാ പറയാ. നിങ്ങളെ ഓരോരുത്തരും ഓരോ ഭാഗം പറയും. ഞങ്ങളെ കീശീരിക്കാരിന്റെ കീശീരിയൊക്കെ ഉണ്ട് അവിടെ താഴെ. കീശീരിക്കാർ ഞങ്ങളൊക്കെ പറയാ അണ്ണി എന്നാ, താഴെ അണ്ണി. അപ്പൊ ഈ താടി രോമം അവിടെ ഉണ്ടാവും ആണുങ്ങൾക്ക്. അപ്പൊ താടി രോമം മുളച്ചോ മുളച്ചില്ലേന്നല്ല, ഈ താടി രോമം മുളച്ച എല്ലിന്റെ താഴെ തല അവിടെ കഴിഞ്ഞിട്ട് ആ എല്ലില്ലാത്ത താഴെ അണ്ണിയായിട്ട് കാണുന്ന ആ സ്ഥലമൊക്കെ മുഖത്തിന്റെ പുറത്താണ്. അപ്പൊ നിസ്കരിക്കുമ്പോ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ മഫ്തടുക മുഖമക്കരടുകയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം നമ്മളെ കഴുത്തിന്റെ അടുത്ത് വരെ അതിങ്ങടെ എത്തും. അപ്പൊ കഴുത്ത് മുതൽക്ക് ഇങ്ങോട്ടുള്ള സ്ഥലമൊക്കെ തുറന്നു കടന്നാൽ ഈ താടിയെല്ലിന്റെ അറ്റം മുതൽക്ക് ഈ അണ്ണിയായിട്ട് കിടക്കുന്ന ഈ താഴ്ഭാഗം മുഴുവനും ഔറത്താണ്. അപ്പോ നിങ്ങളെ തവാഫും ബാത്തിലാണ്, നിസ്കാരവും ബാത്തിലാണ്. അത് കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതിനാ മുഖത്തിന്റെ അതിർത്തി പറയുന്നത്. അപ്പൊ നെറ്റിയിൽ സാധാരണ എല്ലാവർക്കും മുടി മുളക്കുന്ന ഒരു പരിധി ഉണ്ട്. അവിടെ മുത്ത് തുടങ്ങിയിട്ട് താടിയെല്ല് അവസാനിക്കുന്നത് വരെയുള്ള സ്ഥലമാണ് മുഖം. ഇത് പ്രത്യേകം ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം പല സഹോദരിമാരും ഇതിൽ അബദ്ധം വരുത്തുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ പുരുഷന്മാർക്കും തന്നെ അറിയുന്നില്ല. ചിലപ്പോ മദ്രസയിൽ നിന്നൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാം ആ ഉസ്താദെ പെണ്ണുങ്ങൾക്കല്ലേ, പെണ്ണുങ്ങൾക്കല്ലേ നോക്കിയിട്ട് കാര്യമില്ല, പെണ്ണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആണുങ്ങൾക്കാം. അപ്പൊ പെണ്ണുങ്ങളും പഠിക്കണം, ആണുങ്ങളും പഠിക്കണം. അപ്പോ ഈ കഴുത്തിനോട് തൊണ്ടയോട് അടുത്ത് വരെയുള്ള സ്ഥലം മറച്ച് മുഖമക്കനിട്ട് ഈ തൊണ്ടന്റെ ഇപ്പുറത്ത് അണ്ണിയായിട്ട് കിടക്കുന്ന ആ സ്ഥലം പുറത്തു വന്നാൽ
അവർത്ത് ഒളിവാവും. ആ ഭാഗം കഴുകൽ വുജൂബില്ലതാനും. അപ്പൊ താടി എല്ല് എന്ന് പറയാം, ആ എല്ല് കയ്യോട് തൊട്ടു നോക്കിയിട്ട് എല്ല് എവിടെ അവസാനിക്കുന്നു, അവിടെ വരെയാണ് മുഖത്തിന്റെ നീളത്തിന്റെ അതിർത്തി. ആവട്ടെ. പിന്നെ അർവൻ, അതിപ്പോ മുഖത്തിന് നീട്ടാ പറഞ്ഞ് മോള് മുതൽ താഴെ വരെ. വീതിയിൽ അകലത്തിൽ മാ ബൈന ഉദുനൈഹി, രണ്ട് ചെവിന്റെ ഇടയിൽ, ഇടത് ചെവി മുതൽക്ക് വലത് ചെവി വരെയുള്ള വീതിയിലും. ഇതാണ് ഇപ്പൊ മുഖം. ഇതിനുള്ളിലുള്ള സ്ഥലം കഴുകൽ വുജൂബാണെന്ന് അപ്പൊ പറഞ്ഞു. ഇനി പറയട്ടെ, വേജിബു നിർബന്ധമാണ്. ഒസുൻഷരിഹി, ഈ മുഖത്തിലുള്ള മുടി കഴുകൽ, മുഖത്തുള്ള മുടി, മുഖം കഴുകാറിയ മുഖത്ത് മുടിയും തൊലിയും രണ്ടും കഴുകണം. വാഹിറൻ, അതിന്റെ പ്രത്യക്ഷം പുറംഭാഗവും കഴുകണം. വബാത്തിനൻ, അതിന്റെ ഉൾഭാഗവും കഴുകണം. അപ്പോ അതിന്റെ പുറത്തെ ഭാഗവും അകത്ത ഭാഗവും ഒക്കെ കഴുകണം. മുടി ഉണ്ടെങ്കിൽ ആ മുടിയും, പക്ഷെ അതിൽ ഒഴിവുള്ള ഒന്നുണ്ട്, ഇല്ലാ കസീഫല്ലിഹയത്തി, തിങ്ങി നിറഞ്ഞ താടി. പുരുഷന്മാർക്ക് ചില ആളുകൾക്കൊക്കെ നല്ല തിങ്ങിയ താടി ആയിക്കാറ്, ദിവസം എന്നും രാവിലെ താടിയിരിക്കുന്ന ചില സാധു മിസ്കിമാരുണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്, അത് ഹറാമാണ് എന്നാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായത്തിൽ പറഞ്ഞ തൈരിമന്റെ ഹറാത്താണ്, രണ്ടായാലും കുറ്റമുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല പുരുഷന്മാരാരും. ഏതായാലും താടി, നല്ല തിങ്ങിയ താടി, തിങ്ങിയ താടി എന്ന് പറഞ്ഞതിന്റെ പരിധി എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വൽ ആരിറി, ഇടത്താടി. അത് രണ്ടും ഇപ്പൊ എങ്ങനെ കണക്കൂട്ടുക എന്നറിയോ? താടിയും ഇടത്താടിയുമായിട്ട് വേർതിരിക്കുന്നത്, നമ്മളെ മീശ താടിമക്കേട് കൂട്ടിയാല് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ താടി എല്ല് എന്ന് പറയുന്ന താഴത്തുള്ള ഈ എല്ലുമല് മുളച്ച മുടിക്കാണ് ലിഹിയത്ത് എന്ന് പറയാം. അതേസമയത്ത് തലമുടിന്റെ കൂട്ടത്തിൽ ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന ആ ചെവിന്റെ അവിടെ ഇങ്ങനെ കുറച്ച് കീപ്പെട്ട് ഇറങ്ങിക്കുന്ന ഒരു രോമം ഉണ്ടല്ലോ, അതിന് അഴാറ് എന്നും പറയും. അതിപ്പോ ഇവിടെ പറഞ്ഞിട്ടില്ല, ആ മുടിക്ക് പറയാം അഴാറ് എന്ന. ഇത് രണ്ടിന്റെയും ഇടയിൽ ഉള്ളതാണ് ആര് എന്ന് പറയും. അതായത് ചെവിന്റെ അവിടെ ചെറിയ കുട്ടികൾക്ക് വരെ കാണുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാവുക, ചെവിന്റെ ആ ഭാഗത്ത് തലേന്ന് കുറച്ചിങ്ങനെ കീപ്പെട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു മുടി, അവിടം മുതൽക്ക് ഇങ്ങോട്ട് അതിന്റെ അതിർത്തി മുതൽക്ക് കീപ്പോട്ട് വന്നിട്ട് ഈ മീശ വന്ന് കൂടുന്ന സ്ഥലം അതുവരെ ഉണ്ടാകുന്ന സ്ഥലത്തിനാണ് ആരിള് എന്ന് പറയാം. അതിന് ലിഹിയത്ത് എന്ന് അതിന് പറയില്ല, അതിന് ആരിള് എന്നാ പറയാം. അപ്പൊ ഇത് രണ്ടും എന്നിട്ട് എന്നാ താടി വെച്ചാൽ മതിയല്ലോ, ലിഹിയത്ത് എന്നല്ലേ താടിക്ക് പറയാ, അപ്പൊ മാത്രം വെച്ചാൽ മതിയല്ലോ, ആരിള് വടിക്കാലോ, അങ്ങനെയൊന്നും മസല കൂട്ടണ്ട, അതൊക്കെ ഉണ്ടാക്കണ മസല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഈ ലിഹിയത്ത് മാത്രം വെച്ച് ആരിള് വടിച്ചതായിട്ട് ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് രണ്ടും വെക്കൽ തന്നെയാണ് വേണ്ടത്. ആട്ടെ. ഇപ്പോ തിങ്ങിയ താടിയുടെയും തിങ്ങിയ ഇടത്താടിയുടെയും ഉള്ളു കഴുകൽ സുന്നത്തെയുള്ളു, വുജൂബില്ല. തിങ്ങിയതാണെങ്കിൽ അതിന് പുറം കഴിയാ മതി, താടിയും ഇടത്താടിയും. അല്ലാത്ത മുഖത്തുള്ള മുടികളൊക്കെ തിങ്ങിയതാണെങ്കിലും നേർത്തതാണെങ്കിലും ഉള്ളും പുറവും കഴുകൽ വുജൂബാണ്. ഫലായജിബ് അപ്പോൾ നിർബന്ധമില്ല. ഒസുലുബാത്തിനിഹിമാ, തിങ്ങിയ താടിയുടെയും തിങ്ങിയ ഇടത്താടിയുടെയും ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തുണ്ട്, വേറെ അഞ്ഞു പറയും. സുന്നത്തുകളുടെ കൂട്ടത്തിൽ തിക്കകറ്റി കഴുകുക, താടി തിങ്ങിയ താടി തിക്കകറ്റി കഴുകാൽ സുന്നത്താണ് എന്ന് പറയും. അപ്പൊ തിങ്ങിയ താടിയും തിങ്ങിയ ഇടത്താടിയും ഉള്ളിലേക്ക് വെള്ളം ചേർക്കൽ വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെയോ, ബാക്കിയുള്ള എല്ലാ മുടികളും, മുഖത്തുള്ളത് കണ്ണിന്റെ പുരികമാവട്ടെ, മീശയാട്ടെ, കീച്ചുണ്ടുമ്പലുള്ള മുടിയാവട്ടെ, ഇങ്ങനത്തെ ഒക്കെ അത് തിങ്ങിയതാണെങ്കിലും നേരിയതാണെങ്കിലും ഒക്കെ അതിന്റെ ഉള്ളും പുറം ഒക്കെ കയ്യിൽ വിജൂബ. എന്നാൽ വൽ കസീഫു, തിങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്താണ്? തിങ്ങിയതാടി അല്ലെങ്കിൽ തിങ്ങിയ ഇടത്താടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഈ തിങ്ങിയന്റെ പരിധി? മാ ലം തുറൽ ബശറത്തു മിൻ ഖിലാലിഹി, ഇടയിലൂടെ തൊലി കാണപ്പെടാത്തതാണ്. എപ്പോ? ഫീ മജ്‌ലിസ് തഖാതുബി ഉർഫൻ, സാധാരണഗതിയിൽ രണ്ടാളുകൾ അഭിമുഖമായി സംസാരിക്കുന്ന സമയത്ത്, രണ്ട് വ്യക്തികൾ സാധാരണഗതിയിൽ അഭിമുഖം നടത്തുന്ന സമയത്ത് നോക്കിയാൽ ഈ താടി രോമങ്ങൾക്കിടയിലൂടെ തൊലി കാണുന്നില്ല, അതിന് മാത്രം അടുത്ത രോമം ഉണ്ടെങ്കിൽ അത് തിങ്ങിയ താടി എന്ന് പറയും.
അതേസമയത്ത് സാധാരണഗതിയിൽ രണ്ടാളുകൾ അഭിമുഖം നടത്തുന്ന അത്രയും അടുത്ത് നിന്ന് നോക്കിയാൽ ഈ മുടിക്കടയിലൂടെ തൊലി കാണുമെങ്കിൽ നേർത്ത താടി എന്നും പറയും. അപ്പൊ തിങ്ങിയ താടി, നേർത്ത താടി എന്ന്. ആ അത് വേറെ, കുളിയുടെ സമയത്ത് അത് വേറെ പറയും. കുളിയുടെ സമയത്ത് തിങ്ങിയാലും തിങ്ങിയിട്ടില്ലെങ്കിലും ഒക്കെ ഉള്ളു കഴിക്കണം, അത് നിർബന്ധമാണ്. ഇത് വുദുവിന് തിങ്ങിയ താടിയുടെ ഉള്ള് കഴുകൽ നിർബന്ധമില്ല, എന്നാലും സുന്നത്തുണ്ട്. അപ്പൊ താടി, ഇടത്താടി എന്നിവ തിങ്ങിയതാണെങ്കിൽ പുറം കഴുകലേ വുജൂബുള്ളൂ, ഉള്ളു കഴുകൽ വുജൂബില്ല വുദുവിൽ. കുളിയിൽ വുജൂബുണ്ട് കേട്ടോ, അത് പറയും. അതേസമയത്ത് എന്നാ ഈ തിങ്ങിയത് എന്ന് പറയുന്ന ഏതാണ്, നേരിയത് എന്ന് പറഞ്ഞ ഏതാണ്, അത് തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ രണ്ടാളുകൾ തമ്മിൽ. സാധാരണഗതിയിൽ എന്ന് പറയാൻ കാരണം ഒരാൾ സ്വകാര്യം പറയാൻ വേണ്ടിയിട്ട് മറ്റവനെ ചവിട്ടുകടിച്ചു പറയുകയാണെങ്കിൽ അതല്ല കൂട്ടുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഒരു വാപ്പാനെ കുറച്ച് ബഹുമാനം പേടിയുള്ള ആൾ, അല്ലെങ്കിൽ ഉസ്താദിനെ ബഹുമാനം പേടിയുള്ള കുറച്ച് വിട്ടുന്ന സംസാരിക്കുന്നത്, അതുമല്ല കൂട്ടുക. സാധാരണ രണ്ട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തുല്യ പദവിയിലുള്ള രണ്ടാളുകൾ തമ്മിൽ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകലം അടുപ്പമുണ്ടല്ലോ, ആ അടുപ്പത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഈ മുടിക്കടയിലൂടെ തൊലി കാണുമോ എങ്കിൽ നേരിയതാണ്, അത് കാണാൻ മാത്രമല്ല എങ്കിൽ തിങ്ങിയതുമാണ്. അപ്പോ നാല് അതിർത്തി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. സാധാരണ തലമുടി മുളക്കുന്നതോടെ മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും പറഞ്ഞു. ആ ഞാൻ അതിൻ്റെ ഉള്ളിൽപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതൊക്കെ തിരിയായല്ല, എന്നാലും ചില സന്ദർഭങ്ങളിൽ സംശയം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് വിശദീകരിക്കുക. വമിനൽ വജിഹി, അപ്പൊ മുഖം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് മുന്തഹല്യഹയൈനി, രണ്ട് താടിയെല്ലിന്റെ അറ്റം. അറ്റം വരെ എന്ന് പറഞ്ഞാൽ അറ്റവും പെട്ട് എന്നർത്ഥം. അറ്റം വരെ പറഞ്ഞാൽ അറ്റം ഉൾപ്പെടെ എന്നുള്ള അർത്ഥത്തിനാണ്. മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നൊക്കെ പറയണില്ലേ, എന്നതുപോലെ താടിയെല്ലിന്റെ അറ്റം വരെയല്ല, അറ്റം ഉൾപ്പെടെയാണ് കഴുകേണ്ടത്. അതുകൊണ്ട് താടിയെല്ലിന്റെ അറ്റം മുഖത്തിൽ പെട്ടതാണ്, അപ്പൊ അത് ഉൾപ്പെടെ കഴുകണം. മുഖം എന്ന് പറയുമ്പോ അതിപ്പെടും മനുഷ്യന്റെ രണ്ട് ചുണ്ടുകൾ ഉണ്ടല്ലോ, ഈ ചുണ്ടുകളുടെ ചുമപ്പ്, ആ ചുവന്ന ഭാഗം, അതും മുഖത്തിൽ പെട്ടതാണ്. നായി നല്ലോണം അടച്ചാ കുറെ കാലം ഉള്ളു പോവല്ലോ, അത് നോക്കേണ്ടതില്ല. സാധാരണഗതിയിൽ വായിങ്ങനെ പൊളിച്ചു നിൽക്കും വേണ്ട, പറ്റങ്ങനെ അടച്ചു പിടിക്കും വേണ്ട. അല്ലാത്ത നിലയ്ക്ക് ഒരു സാധാരണഗതിയിൽ ഒരാൾ നിൽക്കുമ്പോൾ വെളിവാകുന്ന ഈ ചുണ്ടിന്റെ ചുമപ്പ് ഭാഗം, ആ ചുവന്ന ഭാഗം, അത് മുഖത്തിൽ പെട്ടതാണ്. അപ്പൊ ആ ഭാഗം കൂടി കഴുകൽ ഉജൂബായ ഭാഗത്തിൽ പെട്ടതാണ്. ഒക്കെ കൂട്ടത്തിൽ വരും, എങ്കിലും ഒരു സംശയം വേണ്ട എന്നുള്ള എനിക്ക് പറയാം. നെറ്റിയിൽ രോമം മുളക്കുന്ന എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി മുടിയുള്ള ആളുകൾക്ക് ചിലപ്പം നെറ്റിയിലേക്ക് ഇറങ്ങി മുടി ഉണ്ടാവും, ആ സ്ഥലം കഴുകണം. അവിടെ ഇപ്പൊ മുടി ഉണ്ടല്ലോ നോക്കിയിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, സാധാരണ എല്ലാവർക്കും മുടി മുളക്കുന്ന ഒരു അതിർത്തി ഉണ്ട്, ആ അതിർത്തി മുതൽക്ക് കീബോർഡാണ് കണക്കൂട്ടുക. ചില ആളുകൾക്ക് അതിസമൃദ്ധമായിട്ട് മുടി ഉണ്ടാവുമ്പോൾ നെറ്റിയിലേക്ക് ഇറങ്ങി മുളച്ചിട്ടുണ്ടാവും. അവിടെ സാധാരണ പറയാം പൂച്ചരോമം മുളക്കുന്ന സ്ഥലം, ചെറിയ കുട്ടികൾക്കൊക്കെ ഈ നെറ്റിമിൽ ഇറങ്ങിയിട്ട് നിറച്ച് രോമം ഉണ്ടാവും. ആ രോമം ചിലർക്ക് മുടിയായിട്ട് തന്നെ പിന്നെ രൂപപ്പെട്ടു വന്നു. അതാണ് മൗദുഉൽ വമം, അത് മുഖത്ത് പെട്ടതാണ്. എന്നാൽ ദൂന മഹല്ലി തഹദീഫി, പണ്ട് ഉസ്താദന്മാരൊക്കെ പറഞ്ഞുതരം മുഖവള ഇടുന്ന സ്ഥലം, അങ്ങനെ ഒരു വള ഉണ്ടോന്ന് വെച്ചാൽ വളയല്ല. അതായത് ഈ ചെവിയുടെ അടുത്ത് മുഖത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു രോമമുണ്ടല്ലോ, അവിടെ മുതൽ തുടങ്ങിയിട്ട് ഈ നെറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ചെന്നി എന്ന് പറയുന്നത്, അങ്ങനെ കുറച്ചിങ്ങനെ ഈ കശന്റെ ആകാത്ത സാധാരണ എല്ലാവർക്കും തന്നെ അല്പം ഇങ്ങനെ കുറച്ച് മുടി ഇല്ലാതെ കയറി നിൽക്കുന്ന സ്ഥലമുണ്ട്. അതിന് ഞാൻ പഴയ മലയാളത്തിൽ പറയാം കയനെറ്റീന. കയനെറ്റി എന്ന് പറഞ്ഞാൽ നെറ്റിയിടിൽ നിന്നിട്ട് മേപ്പോട്ട് കയറി നിൽക്കുന്ന കുറച്ച് മുടി ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും ഇടത്തും വലത്തും വെച്ച്. കഷണ്ടി അല്ല, കഷണ്ടി നേർക്കല്ലേ പോവുക, ഇത് ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഉള്ള രണ്ട് ചെന്നിയോട് ചേർന്നുകൊണ്ട് മുടി ഇല്ലാതെ നിൽക്കുന്ന സ്ഥലം, അതിന് പഴയ ഞങ്ങളെ കീച്ചീരി മലയാളത്തിൽ പറയാ കയനെറ്റീന. ആട്ടുചെന്നി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അതിപ്പുറത്ത്. ആട്ടുചെന്നി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്
ഈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എല്ലുണ്ടല്ലോ, ചെവിന്റെ നേരെ ചാരിയിട്ടുള്ള ആ എല്ല്, അതാണ് ആട്ടു ചെന്നി എന്ന് പറയുന്നത്. അതിങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരം വായിൽ ഇങ്ങനെ തുറന്ന് നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇളകി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അവിടെ മുതൽക്ക് തുടങ്ങിയിട്ട് അതിനാ ഞാൻ പറഞ്ഞ് മുഖത്തിലേക്ക് ഇറങ്ങുന്ന ആ രോമണ്ടല്ലോ, ആ രോമണ്ടാകുന്ന സ്ഥലം, അവിടെ മുതൽ ഈ മേൽപോട്ട് കയറുന്ന നെറ്റി, ഈ ചെന്നിയുടെ അതാ കയ നെറ്റി, അതിന്റെ ഇടയിലുള്ള സ്ഥലത്ത് മുമ്പൊക്കെ പെണ്ണുങ്ങൾ സൗന്ദര്യവർദ്ധക മാർഗമായിട്ട് ഈ സ്ഥലം പഠിച്ചു കളിവരുന്നു. അപ്പൊ എന്താ മുഖം കുറച്ച് നല്ലോ ഭീതി തോന്നും, വട്ടമുഖം. പഴയ കാലത്ത് ഓരോ കാലത്ത് സൗന്ദര്യത്തിന്റെ രൂപങ്ങൾ വ്യത്യസ്തമാണല്ലോ. പഴയ കാലത്ത് അറബികളുടെ ഇടയിൽ വലിയ വട്ടമുഖം എന്ന് പറഞ്ഞ വലിയ സൗന്ദര്യത്തിന്റെ ലക്ഷണമായി കവികളൊക്കെ വർണ്ണിച്ചിരുന്നു. അപ്പൊ അത് നല്ലോണം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചെന്നി മുതൽക്ക് കയനറ്റി വരെയുള്ള സ്ഥലത്തുള്ള മുടി വടിച്ചു കളയുമായിരുന്നു. ഇപ്പോഴും ഉണ്ട് താടി ഒപ്പിക്കുന്ന കൂട്ടത്തിൽ ആ ഭാഗം ഒന്ന് കുറച്ചൊന്നും ഇവിടെ വടിക്കും ഇന്ന് ബാർബർമാര്. അത് മുമ്പ് സ്ത്രീകൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ആ ഭാഗം കുറച്ച് നല്ലോണം പഠിച്ചിരുന്നു. അത് പഠിച്ചറിഞ്ഞ ആ മുഖം പോലെ തോന്നും, പക്ഷെ അത് മുഖത്തിൽ പെട്ടതല്ല. കാരണം എന്താ, ഈ സ്ഥലം തലയുടെ അതിർത്തി പെട്ടതാണ്. ആ മുഖം ഭീതി ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്ന താരീഫ് മുഖവള ഇടുന്ന സ്ഥലം എന്നാണ് അതിന് പണ്ട് പരിവേഷപ്പെട്ട സംഗതി. എന്റെ ഉദ്ദേശം മനസ്സിലായാ മതി. അതുപോലെ വത്തിതിൽ ഉദിനി ചെവിക്കുറ്റി, ചെവിന്റെ ആണി. വത്തിദുല്ലുദിനി എന്ന് പറഞ്ഞ രണ്ട് ചെവിമ്മലും ഉണ്ടല്ലോ, ചെവിക്കുറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയും, ആണി എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആ സാധനം മുഖത്ത് പെട്ടതല്ല, പക്ഷെ അത് കഴുകുന്ന നല്ലതാണ് മുഖം പൂർത്തിയായി എന്ന് വരുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ അത് മുഖത്തിൽ പെട്ടതല്ല എന്നർത്ഥം. അതുപോലെ തന്നെ വന്നസ്അതൈനി, നേരത്തെ പറഞ്ഞ കയനെറ്റി എന്ന് പറഞ്ഞാൽ തലയുടെ നെറ്റിയിൽ നിന്നിട്ടും ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തും ചെന്നിയുടെ ഭാഗത്ത് അല്പം മുടിയില്ലാതെ കയറി നിൽക്കുന്ന ആ ഭാഗം, അതിന് കയനെറ്റി എന്ന പഴയ നാടൻ മലയാളം, ആ ഭാഗവും മുഖത്തിപ്പെട്ടതല്ല. കശണ്ടി ബാധിച്ച സ്ഥലം, മുഖം പോലെ തോന്നുമല്ലോ, മുടി ഇങ്ങനെ കൊയിഞ്ഞു പോയി 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 മുഖം പോലെ നല്ല വെളുത്ത് മിനുത്തിട്ടിക്കും, അത് പക്ഷെ മുഖത്ത് പെട്ടതല്ല. അപ്പൊ കശണ്ടി ബാധിച്ച സ്ഥലവും ഇതൊന്നും മുഖത്ത് പെട്ടതല്ല. എങ്കിലും ഇപ്പൊ ഇതൊക്കെ ഈ മുഖവള ഇടുന്ന എന്ന് പറഞ്ഞാൽ ഈ ചെന്നി ഭാഗത്ത് നിന്ന് വടിച്ചു കളയുന്ന ആ ഭാഗവും ചെവിയുടെ കുറ്റിയും അതുപോലെ തന്നെ രണ്ട് കയനറ്റിയും കശണ്ടി ഉണ്ടായ സ്ഥലത്തിന്റെ ഭാഗങ്ങളും ഒക്കെ മുഖത്ത് പെട്ടതല്ലെങ്കിലും സുന്ന ഓസുരുഹ, അവയൊക്കെ കഴുകൽ സുന്നത്തുണ്ട്. അതിന്റെ ആ മുഖം കഴുകി നിന്ന് പൂർത്തിയാകാനും നിന്ന് മുഖത്തിൽ നിന്നിട്ട് അല്പം കയറ്റി കഴിക്കുക എന്ന് പറഞ്ഞ പരിധിയിൽ പെടുകയും ചെയ്യും. ഇനി വലായജിബു, നിർബന്ധമില്ല. ഓസുലു ബാത്തിനിൽ ഐനി, എന്നാ മുഖത്ത് പെട്ടതിനാണല്ലോ കണ്ണ്, കണ്ണിന്റെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ സുന്നത്തുണ്ടോ? ഇല്ല. വലായുസ്തഹബു, വുദു ചെയ്യുമ്പോൾ കണ്ണിന്റെ ഉള്ളു കഴുകൽ സുന്നത്തും ഇല്ല. അതേസമയത്ത് പീളക്കുഴിയിൽ അഴുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം, അത് വേറെ വിഷയം. പക്ഷെ കണ്ണിന്റെ ഉള്ളു കഴുകേണ്ടതില്ല ആ പറയുന്നത് എന്നല്ല. ബൽ മാത്രമല്ല, യുക്രഹു, കണ്ണിന്റെ ഉള്ളു കഴുകൽ കറാഹത്താക്കപ്പെടുക തന്നെ ചെയ്യും. കണ്ണിന്റെ ഉള്ളു കഴുകൽ വുജൂബില്ല, സുന്നത്തുമില്ല എന്ന് മാത്രമല്ല, അത് കറാഹത്ത് കൂടിയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉസ്വാസിന്റെ ഭാഗമാണ്, അതിന്റെ ഒന്നും ബാധ്യത തുറന്നു കൊടുക്കണ്ട. അപ്പൊ പിന്നെ ഒരു സംശയം, വുദു എടുക്കുന്ന സമയത്ത് കണ്ണിന്റെ ഉള്ളു കഴുകണ്ട, കണ്ണിന്റെ ഉള്ളിൽ നജസായാലോ കഴുകണല്ലോ. അതിന് പറയണോ ഇന്നമായോസലു, എന്നാൽ കണ്ണിന്റെ ഉള്ളു കഴുകപ്പെടുന്നത് ഇതാ തനജസ, കണ്ണ് നജസായാൽ, കണ്ണിൽ നജസായാൽ കണ്ണിന്റെ ഉള്ളു കഴുകണം എന്ന നിയമാണ്. അതിന് കാരണം അന്തി നജാസത്തി, നജസിന്റെ കാര്യം ഗുരുതരമാണ്, നജസിന്റെ കാര്യം ഗൗരവമുള്ളതാണ്, അതുകൊണ്ടാണ് കണ്ണിന്റെ ഉള്ളു നജസായാലും കണ്ണിന്റെ ഉള്ളു കഴുകണം എന്ന് പറയുന്നത്. വുദുവിന്റെ സമയത്ത് ആ ഗൗരവമില്ല, അതുകൊണ്ട് വുദുവിൽ കണ്ണിന്റെ ഉള്ളു കഴുകേണ്ടതില്ല. ഉള്ളു കഴുകേണ്ടതില്ലാണുള്ളൂ. അതേസമയത്ത് പീളക്കുഴിയിലോ വാൽക്കണ്ണിലോ അഴുക്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീക്കണം. വസാരിസു, മൂന്നാമത്തേത് ഒസ്ലു യദൈഹി, രണ്ട് കൈ കഴുകലാണ്, മിർഫഖൈഹി, മുട്ടുൾപ്പെടെ.
മുട്ടുൾപ്പെടെ രണ്ട് കൈ. അതൊക്കെ പിന്നെ ഇപ്പോൾ കിട്ടുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട. വയജിബു നിർബന്ധമാണ്, വസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി, ഫർളായ സ്ഥലത്തുള്ള എല്ലാം മുഴുവനായി കൈകൾ എന്ന് പറഞ്ഞാൽ കൈ മുട്ടുൾപ്പെടെ എന്നാണല്ലോ പറഞ്ഞത്. ആ ആ ശരിയാ ശരിയാ മാനേഷ്, ഒരു പരി വിട്ടുപോയി അതാണ്. എന്താ അപ്പൊ ശ്രദ്ധ വിട്ടുപോയതാ? അപ്പൊ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നായല്ലോ. മാഷാ യജിബു എന്നാൽ കണ്ണിന്റെ ഉള്ളിൽ കഴുകണ്ട, അത് കറാത്താണ്. നജസ്സാവുമ്പോൾ കഴുകണം എന്ന് പറയാം, കാരണം നജസ്സിന്റെ കാര്യം കുറച്ച് ഗൗരവമുള്ളതായതുകൊണ്ടാണ് കഴുകേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ട് പറയാം. മുഖത്തിന്റെ അതിർത്തി പറഞ്ഞ ആ അതിർത്തി കണക്കാക്കിയാണ് കൈകല്ല വേണ്ടത്. വയജിബു നിർബന്ധമാണ് ഒസ്ലു ബാലി ഹുദൂദിൽ വജ്ഹി, മുഖത്തിന്റെ ഈ അതിർത്തികൾ ഉണ്ടല്ലോ ആ അതിർത്തിയിൽ നിന്നിട്ട് അല്പം കഴുകുക. ഈ അതിർത്തിന്റെ ഉള്ളാണ് മുഖമെങ്കിലും അതിർത്തിയിൽ നിന്ന് അല്പം കൂടി കൈകൾ വുജൂബാണ്. അതെന്തിനാണ്? ലിയതഹഖഖ, ഉറപ്പാകാൻ വേണ്ടി. ഒസ്ലു ജമീഇഹി, മുഖം മുഴുവൻ കഴുകി എന്ന് ഉറപ്പാകാൻ വേണ്ടി ആ അതിർത്തിക്ക് അപ്പുറം അടുത്തുനിന്ന് കുറച്ചുകൂടി കൂടി കഴുകുക. എന്തിനാ? ഫർള് പൂർത്തിയായി എന്ന് ഉറപ്പാകാൻ ആവശ്യമുള്ളതും ഫർ തന്നെയാണ്. അപ്പൊ മുഖം കഴുകുമ്പോൾ അതിർത്തി നമ്മൾ പറഞ്ഞു, മുടി മുളക്കുന്നോടെ മുതൽ താടിയല്ലിന്റെ അറ്റം വരെ നീളത്തിലും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ വീതിയിലുമാണ് എന്ന് പറഞ്ഞു. ഈ അതിർത്തിന്റെ ഉള്ളിലുള്ള സ്ഥലം ആണ് മുഖമെങ്കിലും ആ അതിർത്തിയുടെ ചുറ്റുമുള്ള അല്പഭാഗവും കൂടി കഴുകണം, എങ്കിലേ മുഖം പൂർണ്ണമായി കഴുകി ഒന്ന് ഉറപ്പുവരൂ. ഈ ഉറപ്പ് വരുത്താൻ വേണ്ടി അല്പം കൂടി കഴുകൽ വേണ്ടതാണ്. കൈകളോടിയ എടുക്കുക, അഞ്ചി മൂന്നാല് മിനിറ്റ് കൂടി ഉണ്ടല്ലോ. വസാരിത്ത് മൂന്നാമത്തത് ഒസ്ലു യദൈഹി, രണ്ട് കൈ കഴുകലാണ്. മിർഫഖൈഹി, രണ്ട് കൈയിന്റെ മുട്ടുൾപ്പെടെ. വയജിബു വുജൂബാണ് ഒസ്ലു ജമീഇ മാ ഫീ മഹല്ലിൽ ഫർളി, ഫർളായ ഈ സ്ഥലത്തിൽ നിന്ന് ഉള്ള മുഴുവനും കഴുകണം. മുഴുവൻ എന്തിനാൽ? മിൻ ശൈരിൻ, മുടിയാവട്ടെ, വളുഫിരിൻ, നഖമാകട്ടെ എന്ന് പറഞ്ഞാൽ മുങ്കൈ മുതൽക്കും കണ്ട് തുടങ്ങിയിട്ട് മുട്ടുൾപ്പെടെയുള്ള സ്ഥലത്തുള്ള തൊലിയും മുടിയും എല്ലാം കഴുകണം. വളുഫിരിൻ, മുടി മാത്രമല്ല നഖം ഉണ്ടെങ്കിൽ നഖവും കഴുകണം. വൈൻ തോല, നീണ്ട മുടിയാണ് ഒരാളുടെ, അല്ലെങ്കിൽ നഖം കിട്ട് നീണ്ടിട്ട് ഒന്നര മീറ്റർ ഉണ്ട് എന്നാലും അങ്ങനെ നഖം അങ്ങനെ നീട്ടാൻ പാടില്ല, എന്നാലും ഒരാളത് ഉണ്ടെങ്കിലോ, ഉണ്ടെങ്കിൽ അത് കഴുകൽ വുജൂബ് തന്നെ. അപ്പോ ഈ മുടിയും നഖവും എത്ര നീണ്ടിട്ടുണ്ടെങ്കിലും അതും കഴുകൽ വുജൂബാണ്. മാത്രം പോരാ, വസിലഅതൻ നേരായ്മയിൽ പോലെ മുഴയോ മറ്റോ ഉണ്ടായിട്ടുണ്ട്, കയ്യുമലേ പോയൊരു മുഴ ഉണ്ടായിന് അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്, അതും കൈകൾ വുജൂബാണ് എന്ന് മാത്രമല്ല, വൈ ഇസ്ബാൻ സാഇദിൻ, ഒരാൾക്ക് ആറ് അരലുണ്ട് അല്ലെങ്കിൽ ഏഴ് അരലുണ്ട്, എന്നാ ഏഴ് അരലും ഉണ്ടെങ്കിൽ ഏഴ് അരലും കഴിക്കണം, ആറുണ്ടെങ്കിൽ ആറും കഴിക്കണം. അപ്പൊ കൂടുതലുള്ള വരല് ഉൾപ്പെടെയും അതൊക്കെ കയ്യിൽപ്പെട്ട തന്നെയാണല്ലോ, ഈ മുട്ടു മുതൽക്ക് മുങ്കൈ വരെയുള്ള സ്ഥലത്ത് പെട്ടതാണ്, അതുകൊണ്ട് അതൊക്കെ കൈകൾ വുജൂബാണ്. ഇനി എല്ലാം കഴുകണം, കൈ മുഴുവനെങ്കിലോന്നാ. ഫൈൻ കുത്തിയ, ഇനി മുറിക്കപ്പെട്ടു പോയി, ബാബുയദിഹി അവന്റെ കയ്യിൽ നിന്ന് അല്പം അല്പഭാഗം മുറിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വജബ നിർബന്ധമാണ് ഒസ്ലു മാ ബഖിയ, ബാക്കിയുള്ള ഭാഗം കഴുകണം. എന്ന് പറഞ്ഞാൽ കൈ ഒരാൾ മുഴങ്കയ്യുമെന്ന് മുറിച്ച് പോയിട്ട് അല്ലെങ്കിൽ മുങ്കൈ മുറിച്ചു പോയിന്ന് മുഴങ്കയ്യേ ഉള്ളൂ, എന്നാ പിന്നെ ഉള്ള ഭാഗം കഴുകുക. അതല്ലാവുമ്പോ മിർഫഖി, ഈ മുട്ടിന്റെ കെണിപ്പുന്ന ഒരാളുടെ മുറിച്ചു പോയത്, മുട്ടിന്റെ കൃത്യമായിട്ട് കെണിപ്പുന്നാണ് മുറിച്ചു പോയിന്. അപ്പൊ മേലെ തോളും കൈ ഫുള്ളുണ്ട്, മുട്ട് വരെ ഉണ്ട്, എന്നാലോ ഫറുദിഹി, അപ്പൊ ഈ മുട്ട് ചെന്ന് കൂടുന്ന സ്ഥലമാവുന്ന തോളും കൈന്റെ തല, അതായത് ഈ മുട്ടും കൈ കൂടി നിൽക്കുന്ന, കാരണം ഈ മുട്ട് ഉൾപ്പെടെയാണല്ലോ കഴിക്കണ്ട്, അപ്പൊ ഇത് കൂടി നിൽക്കുന്ന രണ്ട് ഭാഗവും ഉണ്ടാവും, താഴെ ഭാഗവും മേലെ ഭാഗവും. അപ്പൊ ആ മേലെ ഭാഗം അവിടെ ബാക്കി ഉണ്ടല്ലോ, ആ ഭാഗം കഴുകൽ വുജൂബാണ്. ഔമിൻ ഫൗഖിഹി, ഇനി അതിന്റെ മേലെയാണെങ്കിലോ, ഈ മിർഫഖിന്റെ അതായത് മുട്ടിന്റെ കുറച്ചുകൂടി മേലെന്നാ മുറിച്ചു പോയതെങ്കിൽ അപ്പൊ വുജൂവില്ല, കാരണം ഫർള് മുട്ടുൾപ്പെടെയാണല്ലോ. ആ അതിന്റെ കുറച്ചുകൂടി മേലെന്നായ മുറിച്ചത് കൊണ്ട് ഇനി വുജൂവില്ല, എങ്കിലും നുദിബ സുന്നത്താക്കപ്പെടും. ഒസ്ലു ബാക്കി അബുദീൻ,
ആ തോളും കയ്യിന്റെ ബാക്കിയുള്ള ഭാഗം, മുർച്ചിന്റെ ബാക്കിയുള്ള ഭാഗം സുന്നത്ത്. കാരണം എന്താ? വുദുവിന്റെ ഫർള് മുട്ടുൾപ്പെടെ കൈകളാണെങ്കിലും തോൾ വരെ കൈകൾ സുന്നത്തുണ്ട്. അപ്പൊ അതിൽ ബാക്കിയുള്ള ഭാഗം കൈകൾ സുന്നത്തുണ്ടാവും. അത് മതി. തല തടകലും കാല് കഴുകലും തെർത്തീബുമാണ് ഇൻഷാല്ലാ. കാല് കഴുകുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഹുഫ തടകുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. എപ്പോഴും സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷാല്ലാ. നാളത്തെ പാഠം, നാളെ ഇപ്പൊ വ്യാഴ്ചയാണ്, നാളെ കഴിഞ്ഞ് പാടുണ്ടാവില്ല, ശനിയാഴ്ചയാണ് പാടുണ്ടാവുക ഇൻഷാല്ലാ. നാളെ കാര്യമായിട്ട് നമ്മളെ വിൻഡോസിന്റെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇൻഷാല്ലാ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ഇനി കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അർത്ഥം വെച്ചോടത്തോ അല്ലെങ്കിൽ വിശദീകരിച്ചോടത്തോ എന്തെങ്കിലും പോരായികകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം ആവശ്യമുള്ളതുണ്ടെങ്കിൽ അത് ചോദിക്കുക. കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നാഫിയായ ഫിഖ്ഹിയായ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കുറച്ച് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ഈ സേവനത്തിന് വലിയ ബർക്കത്ത് നൽകും. വല്ലാത്തൊരു ഉപകാരപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ്. നേരത്തെ ഉസ്താദ് രണ്ടാമത് വിവരിച്ചു തന്ന സ്ഥലം അൽഹംദുലില്ലാ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? വളരെ സന്തോഷമായി ഉസ്താദിന്റെ നേരത്തെ പാഠത്തിൽ ഇന്നലെ വിശദീകരിക്കാൻ പറഞ്ഞ സ്ഥലം വളരെ നല്ല നിലയിൽ മനസ്സിലാക്കാൻ സാധിച്ചു അൽഹംദുലില്ലാഹ്. ഇനി ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഹലോ. ആ ഓക്കെ ഓക്കെ. സദ ഇവിടെ മുഖ്തരിനൻ ബി ഫിഇലിഹി എന്ന് നിർവചനം പറഞ്ഞപ്പോൾ നോമ്പിന്റെ നിയ്യത്ത് അതിൽ എങ്ങനെയാണ് ഇഖ്തിറാൻ ഉണ്ടാവുക? ഖസ്ദു അമലിൻ മുഖ്തരിനൻ ബി ഫിഇലിഹി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നൊരു ഒരു സംശയമുണ്ട്. അതേപോലെ ഇസ്തിബാഹത്തു സ്സലാത്തി എന്നിടത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വുളു ചെയ്യുന്നു എന്ന് വേണമോ, അതോ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് മതിയാവുമോ? അതും ഒരു സംശയമാണ്. രണ്ടെണ്ണം ഒന്നിച്ച് ചോദിക്കാൻ പാടില്ല എന്നാണ് നേമം ഇവിടെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ ഒന്ന് പിന്നെ ടെസ്റ്റ് ചെയ്തിരുന്നു മതി, ഇന്നത്തെ മതിന്ന്. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും വളരെ പരിമിതമായ സമയമാണ് ഈ സമയത്ത്. അൽഹംദുലില്ലാഹ്, ഒരു ഹൈറായ ഒരു ക്ലാസ് തന്നെ ഇത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് എഴുതിയാ മതി. നവൈത്തു ഇസ്തിബാഹത്തെ സ്വലാത്തീന, നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്നാണ് ഹലാലാക്കാൻ കരുതി. ഹലാലാക്കുന്നു എന്ന് കരുതുക എന്നർത്ഥം, അത്ര മതി. നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു. അത് പിന്നെ നോമ്പിന്റെ നിയ്യത്ത് അതൊരു പ്രത്യേക അനുമതിയാണ്. നോമ്പിന് രാത്രി നിയ്യത്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ട് അവിടെ നിയ്യത്ത് മുഖാറനത്ത് ചെയ്യലല്ല വേണ്ടത്, ലൈലിലാവുക എന്നതാണ് എന്ന് അവിടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ സിയാമ ലിമൻ ലം യുബയ്യിത്തി സിയാം, രാത്രി സമയത്ത് നിയ്യത്തിനെ കരുതി ഉറപ്പിക്കാത്തവന്റെ നോമ്പ് ശരിയല്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ മുഖാറനത്തല്ല വേണ്ടത്, തബീത്താണ്, രാത്രി ചെയ്യലാണ് എന്ന് അവിടെ നിന്ന് മനസ്സിലാവും. എങ്കിൽ പോലും ഉലമാക്കളിൽപ്പെട്ട ചില ഇമാമിങ്ങൾ, നമ്മളെ മദ്ഹബിൽ ഉൾപ്പെടെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഫജറിനോട് തൊട്ടടുത്ത സമയത്ത് നിയ്യത്തിനെ കൊണ്ടുവരൽ മുഅക്കദായ സുന്നത്താണ്. കാരണം ഖദറിലിംകാൻ, ആവതാവുന്ന അത്ര പരമാവധി ഈ അമലിനോട് നിയ്യത്തിന് അടുപ്പിച്ചു കൊണ്ടുവരിക എന്ന നിലക്ക് ഫജ്ർ സാദിഖ് വെളിവാകാനാകുന്ന അടുത്ത സമയത്ത് നിയ്യത്തിനെ ഒന്ന് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗതി എവിടെയും എന്തുവേണ ഇബാദത്തിനോട്
മുഖാർണത്ത് ചെയ്ത് വരണം എന്നാണ്. പക്ഷേ ഈ ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മുഖാർണത്തല്ല നോമ്പിന് വേണ്ടത്, മറിച്ച് തബീത്ത് രാത്രി ചെയ്യലാണ് എന്ന് പ്രത്യേകം ഉണർത്തിയതുകൊണ്ട് അത് പറയാനുള്ള അധികാരമുള്ള ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. അപ്പൊ പൊതു നിയമത്തിന് നേരത്ത് വേറെയാണ്, അത് തബീത്താണ് ശർത്ത്. എങ്കിൽ പോലും നിയ്യത്ത് പൊതുവിൽ ആ ഇബാദത്തിനോട് ചേർന്ന് വരണമെങ്കിൽ അത് സാധ്യമല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ചു കൊണ്ടുവരിക എന്ന നിലക്ക് ഫജറിനോട് അടുത്ത സമയത്ത് ഒന്നുകൂടി നിയ്യത്ത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ഒന്നുകൂടി നിയ്യത്ത് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ ഇബാറത്ത് സംബന്ധമായിട്ടൊരു ഇവിടെ പിന്നെ ഇസ്ബഇൻ സായിദത്തിൻ എന്ന് ഇസ്ബഇനെ സായിദത്ത് കൊണ്ട് സിഫത്ത് പറഞ്ഞത് എന്താണ്, ഇങ്ങനെ പിന്നെ അതൊന്നു കൂടി വിശദീകരിച്ചെങ്കിൽ നന്നായി. ഉസ്താദ് എന്റെ അടുത്ത് വന്നു പോയതാണ്, ഞാൻ ഉസ്താദ് എടുക്കാതെ വന്നപ്പോ ഞാൻ എടുത്തതായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഞാൻ മൈക്ക് വിട്ട് തന്നെ എന്നറിഞ്ഞാൽ അത് മോനസായിട്ട് ഉപയോഗിക്കുന്ന ഈ പെട്ടതാണ്. ഒന്നിലധികം വരുന്ന അവയവങ്ങള് വരുമ്പം അത് മോനസായിട്ടാ ഉപയോഗിക്കുക. യദ്, രിജില്, അതുപോലെ ഉദിന്, ഐന്, ഇസ്ബായ് പോലത്തെ ഒക്കെ മോനസായിട്ടാ ഉപയോഗിക്കുക. അതുകൊണ്ട് ആണ് അവിടെ ഇസ്ബായ് സായിദത്ത് എന്ന് മോനസായിട്ട് വസ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മൈക്ക് വിട്ട് തന്നെ. ഓക്കെ. പിന്നെ ഉസ്താദ് നേരത്തെ ഔറത്ത് മുഖത്തിന്റെ അതിര് പറഞ്ഞെടുത്ത് സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു വിഷയം പറഞ്ഞു. താടിയെല്ലിന്റെ താഴ്ഭാഗം നമസ്കാരത്തിൽ മുക്കനെ ഇടുമ്പോ ആ ഭാഗം ചിലപ്പോ വെളിവാകാറുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മുഖത്തിന്റെ ഭാഗം മുഖത്തിന്റെ ആ അതിരിൽ നിന്ന് മുഖത്തിൽപ്പെട്ട ഭാഗം മറച്ചു നിസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യമുള്ളത്. ആ താടിയെല്ലിന്റെ അതിർത്തി കഴിഞ്ഞിട്ട് ഈ എല്ലില്ലാത്ത അണ്ണി താഴെ അണ്ണിയുടെ ഭാഗം ഒളിവായാൽ ഔറത്ത് ഒളിവാവുന്ന ആ പറഞ്ഞ കൂട്ടത്തില്. അപ്പൊ അത് ഒളിവാകുന്നില്ല, പൂർണമായി മറിഞ്ഞ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതിന് വേണ്ടി മുഖത്തിന്റെ അല്പഭാഗം മറക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവും ഇല്ല. അല്ലെങ്കിൽ തന്നെയും മുഖം മറക്കുന്നത് കൊണ്ട് വിരോധമില്ല, നെറ്റി മറയാൻ പാടില്ല സുജൂദിന്റെ സമയത്ത് എന്നേ ഉള്ളൂ. മനസ്സിലായോ? സുജൂദിന്റെ സമയത്ത് നെറ്റി മറയാൻ പാടില്ല എന്നേ ഉള്ളൂ. മുഖം മറക്കാൻ കൽപ്പന ഇല്ല, കാരണം ഔറത്തല്ല. പക്ഷേ ഔറത്ത് മറച്ചു എന്ന് മറക്കൽ പൂർണ്ണമായി എന്ന് ഉറപ്പ് വരാൻ ആവശ്യമായ ഭാഗം മറക്കുന്നത് വുജൂബായതിൽ തന്നെ പെടും. ആ തവാഫിലൊക്കെ ഇപ്പോട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തവാഫിലും നിസ്കാരത്തിലും, നിസ്കാരത്തിലും തവാഫിലും അതേ ഔറത്ത് മറക്കുന്ന ഭാഗത്ത് ഇൻഷാല്ലാഹ് ഇനി വരും. കൂട്ടത്തിൽ വന്നപ്പോ ഞാൻ പിന്നെ ഈ താടിന്റെ ഇത് പറഞ്ഞപ്പോഴേ, സാധാരണ പലപ്പോഴും പല സ്ത്രീകളും അറിയാതെ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സാധുക്കൾക്ക് അറിയില്ല, ചെറിയ കുട്ടികൾ അതിനൊന്ന് മദ്രസയിൽ പോയിട്ടേ ഉണ്ടാവുള്ളൂ. അന്നിപ്പോ അതൊന്നും വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, പിന്നെ വലുതായതിന്റെ ശേഷമാണല്ലോ ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പഠിക്കാനുള്ള സൗകര്യം വളരെ പരിമിതമാണ്. താനും ഇങ്ങനെ അറിയാത്ത സാധുക്കളുടെ അടുക്കൽ അബദ്ധം പറ്റിയാണ്. അപ്പൊ അവര് മാത്രമല്ല കുറ്റക്കാരാകുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ടവരും ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഭർത്താക്കന്മാര് നമ്മള് ശ്രദ്ധിക്കണം, നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ അതുപോലെ നമ്മളെ പൊന്നുമക്കള് അവര് അറിയാതെ നിസ്കരിക്കുന്ന സമയത്ത് ഒക്കെ ഈ മുഖമക്കനിട്ടിട്ടുണ്ടാവും എങ്കിൽ പോലും ചെവിയുടെ അടുത്ത് മുടിന്റെ ഭാഗം പുറത്ത് കാണുന്നുണ്ടോ, നെറ്റിന്റെ ഭാഗത്ത് നിന്ന് മുടി പുറത്ത് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ താടിന്റെ താഴ്ഭാഗത്തിലൂടെ വരുന്ന സ്ഥലം കഴുത്തിനടുപ്പിച്ചേ മുഖമക്കന് വന്നിട്ടുള്ളൂ, അപ്പൊ ഈ കുറഞ്ഞ സ്ഥലം അണ്ണിയുടെ താഴെ അണ്ണിയുടെ ഭാഗം പുറത്ത് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തണം. അതവരെ ഉണർത്തുകയും വേണം. അങ്ങനെ വന്ന നമസ്കാരം സഹിയാകാതെ പോവല്ലോ.
തൊവാഫാണെങ്കിൽ തൊവാഫ് ചെയ്യാതെ പോലോ. അപ്പൊ അതിനു വേണ്ടി അല്പം ഭാഗം മുഖത്തിൽ നിന്ന് മറച്ചെങ്കിലേ അത് പൂർണ്ണമായി മറയൂ എങ്കിൽ അത് അത്യാവശ്യമാണ്. മുഖം മുഴുവനായി തന്നെ മറച്ചാലും തെറ്റില്ല, പക്ഷെ അത് മറക്കേണ്ട ആവശ്യമില്ല. നെറ്റി മാത്രം മറക്കാതിരിക്കൽ മാത്രമേ സുജൂദിന്റെ സമയത്ത് ഉജൂബുള്ളൂ, ബാക്കി സമയത്ത് നെറ്റി ഉൾപ്പെടെ മറച്ചത് കൊണ്ട് തെറ്റില്ല, കൽപ്പനയില്ല. ഇത്രേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. മുങ്കയും മുഖവും ഔറത്തല്ല, അതുകൊണ്ട് അത് മറക്കാൻ കൽപ്പനയില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ആ ഉസ്താദെ, എന്റെ സംശയം, ഞാൻ ഉസ്താദെ, അപ്പൊ നമ്മള് നാട്ടില് സ്ത്രീകളൊക്കെ സാധാരണ നിസ്കാര കുപ്പായൊക്കെ ഉപയോഗിക്കുന്നത് വെള്ള ഇതാണല്ലോ, നമ്മള് നിസ്കാര കുപ്പായൊക്കെ. ഇപ്പൊ ഇവിടെ വിദേശത്തൊന്നും സ്ത്രീകളൊന്നും അങ്ങനെ ഇട്ടത് കാണാറില്ല, അതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് എന്റെ സംശയം. പിന്നെ ഉസ്താദെ, വേറെ രണ്ടാമത്തെ ചോദ്യമല്ല, ഇഷാന എന്നുള്ള ഒരു പേരിന്റെ അർത്ഥം ഒന്നറിയാനായിരുന്നു. ഓക്കെ, ഇഷാന. ഹലോ, നേരത്തെ പറഞ്ഞ അതിനോടനുബന്ധിച്ചായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ, ഇഹ്റാമിലും ഈ അല്പം പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഇഹ്റാം ചെയ്ത സ്ത്രീകൾക്കും ഈ അല്പം പറ്റുമോ എന്നുള്ളതാണ്. മൈക്കോട്ട് മാനേജ് റഫീഖ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇഹ്റാമിലാണെങ്കിലും ഔറത്ത് മറക്കൽ വുജൂബായ ഭാഗം പൂർണ്ണമായി മറഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ അത്രയും ചുരുങ്ങിയ ഭാഗം ഇഹ്റാമിലും പറ്റും. അവിടെ മുഖം മറക്കാൻ ഉദ്ദേശമില്ല, മറിച്ച് ഔറത്ത് മറച്ചു എന്ന് ഉറപ്പാകാൻ. ഇപ്പൊ ഇപ്പൊ ഫർള് കഴിയണോർത്ത് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഏത് മുഖത്തിന്റെ അതിർത്തി കൃത്യമായി പറഞ്ഞെങ്കിലും ഈ അതിർത്തിയിൽ നിന്നും, അതിർത്തി മുഖത്തിന്റെ പുറത്താണ്, എന്നാൽ ആ അതിർത്തിയിൽ നിന്നും അല്പം കഴുകൽ വുജൂബാണ്. എന്തിന്? മുഖം മുഴുവൻ കഴുകി വുജൂബ് പൂർത്തിയായി എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ ഔറത്ത് മുഴുവനായി മറക്കൽ വുജൂബാണ്, അത് പൂർണ്ണമായി മറഞ്ഞു എന്ന് ഉറപ്പാകാൻ ആവശ്യമായ അത്ര ഖദ്ർ മറക്കൽ വേണം. അതുകൊണ്ട് ഇഹ്റാമിന് താരസല്ല. മുഖം മറക്കുക എന്ന ഉദ്ദേശമില്ല, മുഖത്തിന്റെ ഭാഗം എന്ന നിലക്കല്ല, മറിച്ച് ഔറത്ത് മറക്കൽ പൂർത്തിയായി എന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ ഖദ്റാണ്, അത് ഇഹ്റാമിൽ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് വിരോധമില്ല. ഓക്കെ. പിന്നെ മറ്റേ ആളെന്താ ചോദിച്ചു, പേരിന്റെ അർത്ഥം അല്ലാതെ വേറൊന്ന് പറഞ്ഞല്ലോ. ആ ഈ ചോദ്യത്തിക്ക് ശ്രദ്ധിച്ചാ എന്റെ മറ്റേ ചോദ്യം, ഓ ആ നിസ്കാരക്കുപ്പായം, അത് ശരി. നിസ്കാരക്കുപ്പായം വെള്ളയാകുന്നത് എന്താണ്? സ്ത്രീകൾക്ക് ഏത് കളറും ആവാം, സ്ത്രീകൾക്ക് വെള്ള തന്നെ ആയിക്കൊള്ളണം എന്നില്ല, എന്നാൽ പുരുഷന്മാർക്ക് വെള്ളയാകൽ അഫ്ദലാണ്. സ്ത്രീകൾക്ക് അങ്ങനെ വെള്ളയുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ ഇബാദത്തിന് വൃത്തി മറ്റ് ഉള്ളതിനേക്കാളൊക്കെ വൃത്തിക്ക് നല്ലത് വെള്ളയാണ് എന്നതുകൊണ്ടായിരിക്കാം നമ്മളെ നാട്ടിൽ അങ്ങനെ വെള്ള നിസ്കാരക്കുപ്പായം ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളെ നാട്ടിലും തന്നെ വെള്ള തന്നെ ആയിക്കൊള്ളണം എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലാത്തതുമാവാം. പക്ഷേ നിസ്കാരക്കുപ്പായം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പൂർണ്ണമായും ശരീരം മറയുക എന്ന ഉദ്ദേശം പൂർത്തിയാവുന്നത് കൊണ്ടാകാം. അത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന്റെ അംഗങ്ങളുടെ സൗന്ദര്യമോ വടിവോ കാണുന്ന നിലക്ക് ഇറുകിയ വസ്ത്രം ആവാതിരിക്കൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതാണ്. അത് കറാഹത്താണ്, നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൂടിയുണ്ട് നമ്മളെ നിസ്കാര കുപ്പായത്തിന്റെ ഉദ്ദേശം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പർദ്ദകൾ അധികവും വെറും ഫാഷനാണല്ലോ, ജൂതന്മാരെ തലയിൽ നിന്ന് മുളക്കുന്ന ഫാഷനുകളാണ്. ഈ വ്യത്യസ്തങ്ങളായ ഫാഷനുകളിൽ അവയവങ്ങളുടെ മുഴുപ്പും കൊഴുപ്പും ഒക്കെ കാണാവുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ പർദ്ദകളാണ്. ഔറത്ത് മറഞ്ഞിട്ടുണ്ടാവും എങ്കിൽ പോലും അത് ഉത്തമമല്ല. ഔറത്ത് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവയവത്തിന് കൊഴുപ്പും മുഴുപ്പും കാണുന്ന രീതിയിലുള്ളത് നല്ലതല്ല. നിസ്കാരക്കുപ്പായാവുമ്പോൾ അത് നല്ല തുടം കുറച്ച് ലൂസ് കൂട്ടിയിട്ട്, അതിന്റെ കാരണം ലൂസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പേരില്ലാത്ത തുണിയായതുകൊണ്ട് വലുതാക്കാന്നല്ല, മറിച്ച് അവയവങ്ങളുടെ മുഴുപ്പും കൊഴുപ്പും പുറത്ത് കാണാത്ത നിലക്ക് ആവുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെ ഞാൻ കഫനായിക്കോട്ടെ നല്ലതാണ്. കാരണം എന്തുകൊണ്ട്? ഇബാദത്തിന് ഉപയോഗിച്ച വസ്തുവിന് ബർക്കത്തുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത്, ഫർളും സുന്നത്തുമായി നിസ്കരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച വസ്ത്രമാണല്ലോ അത്, അതിന് അതിൻ്റെതായ ഒരു ബർക്കത്തുണ്ട്, വലിയ ബർക്കത്തുണ്ട്. തന്നെയല്ല അത് നാളെ മഹ്ശറിലും ഖബറിലും ഒക്കെ നമുക്ക് ഷാഹിദായിട്ട്
ഷാഹിദായിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ നിസ്കാരക്കുപ്പായം കഴുകി വൃത്തിയാക്കി അത് ഉപയോഗിച്ച് നിസ്കരിച്ചിരുന്ന ആ സഹോദരി അല്ലെങ്കിൽ ആ ഉമ്മ മരിക്കുമ്പോൾ അവർക്കത് ശരീരത്തിനോട് ചേർന്ന ഭാഗത്ത് ഇടുന്നത് വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം നിസ്കരിക്കാൻ ഉപയോഗിച്ച ആ ബറക്കത്ത് എന്തായാലും അതിലുണ്ടാവും. ആ ബറക്കത്ത് അവർക്ക് അവരുടെ ഖബറിലും നാളെ മഹ്ഷറിലും ഒക്കെ ഉപകാരം കിട്ടും. അതുകൊണ്ട് അതെന്നെ ചെയ്യണമെന്ന് ഉജൂബൊന്നും ഇല്ലെങ്കിലും നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ നിയമമല്ല അത്, അത് ബർക്കത്തുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ്. അത് ചെയ്താൽ നല്ലതാണ്. ഇവിടെ ഇപ്പം പർദ്ദയാണെങ്കിൽ നിസ്കാരം ചെയ്യാവൂ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, പർദ്ദന്റെ കൈയിന്റെ ഉള്ളിലൂടെ മുങ്കയ്യിന്റെ താഴേക്ക് കാണാൻ ലൂസുള്ള കൈയാവുകയോ അതുപോലെ തന്നെ അതിന്റെ കഴുത്തിന്റെ ഭാഗത്തിലൂടെയോ അടിയിലൂടെ കാലിന്റെ ഭാഗങ്ങളോ വെളിവാകുകയാണെങ്കിൽ നിസ്കാരം ചെയ്യാവൂല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ പർദ്ദയാണെങ്കിലും വിരോധിന്റെ കാലിൽ നന്നായിട്ട് നല്ല കേറ്റ ഉയര നീട്ടുള്ള സോക്സ് ഇട്ട് നന്നായിട്ട് കാല് മറച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൈ നല്ല ഇതാണ് ഫിറ്റാണ്, അതല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ചെയിനോ അല്ലെങ്കിൽ ബട്ടനോ ഇട്ടിട്ട് കൈയിന്റെ ഭാഗം വെളിവാകാത്ത നിലക്കുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കണ്ട് നിസ്കരിക്കണതിന് തെറ്റൊന്നുമില്ല. എങ്കിൽ പോലും നല്ല ലൂസുള്ള അവയവത്തിന്റെ കൊഴുപ്പ് കാണാത്ത നിലക്കുള്ള കുപ്പായിരിക്കലാണ് സുന്നത്ത്, മറ്റേ കറാത്ത് വരും. അപ്പൊ നമ്മളെ വിഷയമല്ല, അവിടെ എത്തുന്ന ഒക്കെ വരാൻ പോണ ഭാഗങ്ങളാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ. ഒരു ചോദ്യം ഉസ്താദെ, ഈ നിയ്യത്ത് വെക്കല് നമ്മളിപ്പോ ഒന്നും എടുക്കാൻ ഇരുന്ന സമയത്ത് ആണോ അഫ്ലൽ, അതല്ല നമ്മള് മുഖം കഴുകുന്ന സമയത്ത് ആണോ നല്ലത് എന്ന് ചോദ്യം. നമ്മൾക്ക് മുഖം കഴുകുമ്പോഴായിരുന്നു ചെയ്യുന്നത്. അപ്പം നമ്മള് ഒന്നതിന്റെ ഇരിക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് വെക്കണുണ്ടോ, അങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ആ നിയ്യത്ത് വെക്കുന്ന ആ സമയം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ മൂന്ന് പ്രാവശ്യം തന്നെ നിർബന്ധമൊന്നുമില്ലല്ലോ, ഒരു പ്രാവശ്യം പോരെ. വെള്ളമൊക്കെ കുറവാണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ചിലപ്പം പറ്റാതെ വരുന്നുണ്ട്. ഓക്കെ. നിയ്യത്ത് രണ്ടേ ആദ്യണ്ട്, ഫർളായ ഒരു നിയ്യത്തുണ്ട്, സുന്നത്തായ ഒരു നിയ്യത്തുണ്ട്. അതിന് പറയും ഉളുവിന്റെ സുന്നത്തുകൾ പറയുന്ന കൂട്ടത്തിൽ പറയും മുങ്കൈ കഴുകുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. അത് സുന്നത്ത് എന്ന മുങ്കൈ കഴുകലും വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ കയറ്റിച്ചിട്ടലും പല്ല് കേക്കലും ഇതൊക്കെ ഉളുവിന്റെ കൂലിയിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയത്ത് ഫർളായത് ഇരിക്കുമ്പോഴും അല്ല നിയ്യത്ത് വെക്കേണ്ടത്, കയ്യകുമ്പോഴും അല്ല, മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ്. എപ്പോഴാണോ നിയ്യത്ത് വെച്ച് തുടങ്ങി, ആദ്യം നിയ്യത്ത് വെച്ച് പിന്നെ പ്രവർത്തിച്ചാൽ അത് കൂട്ടുന്നതല്ല. ആദ്യം കഴുകി പിന്നെ നിയ്യത്ത് വെച്ചാൽ അതും കൂട്ടൂല. കഴുകലും നിയ്യത്തും ഒന്നിച്ചു വരണം. അതിന് മുമ്പുണ്ടായിക്കോട്ടെ, മുമ്പുണ്ടാവണോണ്ട് കേടില്ല, എന്താ മനസ്സിൽ ഓർമ്മ ഉണ്ടായാൽ നന്നല്ലോ. പക്ഷേ ഫർളായ നിയ്യത്ത് എന്ന് പറയുന്നത് മുഖം കഴുകാൻ തുടങ്ങുന്നത് എപ്പോഴോ അവിടെ വേണം വേണ്ടത്. അതിന് മുമ്പായാലും പറ്റൂല, ശേഷമായാലും പറ്റൂല. സുന്നത്തായതാണെങ്കിൽ മുങ്കൈ കഴുകാൻ തുടങ്ങുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. അതേസമയത്ത് വുദു ചെയ്യാൻ ഇരിക്കുമ്പോൾ വുദു എന്നൊരു മത്തായ ഇബാദത്ത് ചെയ്യുന്നു എന്ന കരുത്തുണ്ടാകുന്നത് അത് വേറൊരു നിയ്യത്ത. പക്ഷേ വുദു സഹിയാകാൻ നിർബന്ധമായ നിയ്യത്ത് അത് മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വേണം. ഒരു പ്രാവശ്യമാണ് ഒക്കെ വുജൂബ്. രണ്ടാമത്തെ പ്രാവശ്യം ആയാൽ ചുരുങ്ങിയ സുന്നത്ത് കിട്ടും, മൂന്നാമത്തെ പ്രാവശ്യം ആയാൽ പൂർണ്ണമായ സുന്നത്ത് കിട്ടും. വെള്ളം കുറവുണ്ടാവുകയോ സമയക്കുറവുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം തന്നെ ചെയ്താൽ മതി. താനും അല്ലെങ്കിലും ഒരു പ്രാവശ്യം ചെയ്താൽ ഫർള് വീടും സുന്നത്ത് കിട്ടൂല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ. ആ ഉസ്താദെ, ഞാൻ മുമ്പ് കൈ വന്ദിച്ചിരുന്നു, ഞാൻ ഡി സി ഐ പോയതായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കാൻ പോയെന്ന് ചോദ്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ടായി, അതിൽ സംശയങ്ങളൊന്നുമില്ല. മൂന്നാം അതിന് ശേഷം ഭാര്യക്ക് വേറൊരു ആളുമായിട്ട് രോഗിയായി, അങ്ങനെ ഒരു അതിലൊരു കുട്ടി ഉണ്ടായി. അതുപോലെ ഇയാളും പിന്നെ രണ്ടാളും കൂടിയാണ്. പക്ഷെ അപ്പൊ ആ കുട്ടിയുടെ പിന്നെ ഉപ്പ എന്നെ എങ്ങനെയാ തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ ചോദിക്കാൻ പറഞ്ഞതാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അസ്സലാമു. വാലൈക്കും അസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള
മുസീബത്തുകളിൽ നിന്നിട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ഇസ്ലാമിലെ നിയമം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഇനി ആ ബന്ധം വിച്ഛേദിക്കുന്നത് വരെ ആ സ്ത്രീ അവൻ്റെ ഭാര്യയാണ്, അവളിലുണ്ടാകുന്ന കുട്ടികളൊക്കെ അവൻ്റെ കുട്ടിയാണ്, നിയമപ്രകാരം അവൻ്റെ കുട്ടിയാണ്, അവൻ ആ കുട്ടിക്ക് ചെലവ് കൊടുക്കണം, ആ കുട്ടിയുടെ ഇവൻ്റെ കുടുംബം ചേരും, ഇവൻ മരിച്ചാൽ ഇവൻ്റെ സ്വത്ത് ആ കുട്ടിക്ക് കിട്ടും, കുട്ടി പെണ്ണാണെങ്കിൽ ഇവനാണ് ആ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കേണ്ടതൊക്കെ. ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ്റെ കുട്ടിയല്ലാതിരിക്കാം, പക്ഷേ അതിന് ബാഹ്യമായി നിയമമല്ല. പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞേക്ക്, അന്യൊരു പുരുഷനുമായിട്ട് ഈ സ്ത്രീ ദൗർഭാഗ്യവശാൽ ബന്ധപ്പെട്ടു, ആള് ഗർഭിണിയാണ്, ഭർത്താവിൻ്റെതും ആവാം ഇയാളുടേതും ആവാം, രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യതക്കൊന്നും ഇസ്ലാമിന് നിയമമില്ല. ഇവന്റെ ഭാര്യയാണ്, ഇവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവളിൽ ജനിച്ച കുട്ടി അവന്റെ കുട്ടിയാണ്, മറ്റോനുമായിട്ട് യാതൊരു ബന്ധമില്ല. ഓൻ അവകാശപ്പെടുകയാണെങ്കിൽ ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് വലിൽ ആഹിരി അൽ ഹജറു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ വലദുലിൽ ഫിറാഷി വലിൽ ആഹിരി അൽ ഹജറു, ആരുടെ പത്നിയാണോ അയാളുടെ ഭർത്താവ്, അവൾക്ക് ജനിച്ച കുട്ടി ആ ഭർത്താവിൻ്റെതാണ്. വ്യഭിചരിച്ചവൻ പുരുഷന് നിയമം കൊടുക്കുന്നത് കല്ലേറ് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം എന്നറിയോ നിങ്ങൾക്ക്? ഒരു ഉദാഹരണം പറയാം. ഒരാള് കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ദിവസം ഒരുമിച്ച് താമസിച്ചു, എന്നിട്ട് പിന്നെ അയാൾ വിദേശത്ത് പോയി എന്ന് നോക്കി, ഇയാൾ സെറ്റില്ല. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൾ ഗർഭം ധരിച്ച് ഒരു കുട്ടിനെ പ്രസവിച്ചു. ഇവൻ നാട്ടിൽ നിന്ന് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞാണ്, 3ാം കൊല്ലം ഉണ്ട് ഇവളൊരു കുട്ടിനെ പ്രസവിച്ചു. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇവൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് 2.5 കൊല്ലായി അല്ലെങ്കിൽ 3 കൊല്ലായി, ഈ കുട്ടി എന്തായാലും ഓൻ്റെതല്ല എന്നല്ലേ പറയാ? ഇസ്ലാം അത് സമ്മതിക്കൂല. 4 കൊല്ലത്തിന്റെ ഉള്ളിൽ ഈ പെണ്ണ് പ്രസവിച്ച കുട്ടി നിങ്ങളെ കുട്ടിയാണ് എന്നാണ് ഇസ്ലാം വിധി പറയാ. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനുമായി ഒരു സ്ത്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ ധരിക്കുന്ന ഗർഭം 4 വർഷം വരെ ഈ സ്ത്രീയുടെ വയറ്റിനകത്ത് ജീവിക്കാം. 4 വർഷത്തിനപ്പുറം പോയതായി ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ ഇടക്ക് പ്രസവിക്കുന്ന കുട്ടി ഇവന്റെ കുട്ടിയാണെന്നാണ് നിയമം. ഇനി അതല്ലെന്ന് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളെ കുട്ടിയല്ല, ഇത് വ്യഭിചാരത്തിലുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് വേണം എങ്കിൽ ഇസ്ലാം നിയമം പറയുന്നത് ഒരു മുസ്ലിം ശരിയത്ത് കോടതിയിൽ അല്ലെങ്കിൽ ഒരു ഖാളി കോർട്ടിൽ നിങ്ങൾ ഈ കേസ് ബോധിപ്പിക്കണം. എൻ്റെ ഭാര്യ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവൾ ഗർഭിണിയാണ്, ആ കുട്ടി എൻ്റെതല്ല എന്ന്. അങ്ങനെ വരുമ്പം ഇവൾക്ക് കോടതി സമൻസ് അയക്കും, അവളെയും ഹാജരാക്കും. എന്നിട്ട് നിങ്ങളെയും അവളെയും നിർത്തിയിട്ട് കോടതി ചോദ്യം ചെയ്യണം എന്നാണ് നിയമം. കോടതി ചോദ്യം ചെയ്ത് ഇവൾ പറയുകയാണ് ഇത് ഇയാളെ കുട്ടി തന്നെയാണ് എന്ന് പറയുന്നിടത്തോളം നിങ്ങൾക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, കോടതിയിൽ 4 പ്രാവശ്യം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് സാക്ഷി പറയാം. ഇത് അള്ളാഹുവാണ് സത്യം, ഈ സ്ത്രീ അന്യൊരു പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഈ കുട്ടി അതിലുണ്ടായതാണ്, എന്റെ കുട്ടിയല്ല എന്ന് അള്ളാഹു സാക്ഷി. ഇങ്ങനെ 4 പ്രാവശ്യം സാക്ഷി പറയണം, എന്നിട്ട് മതിയായിട്ടില്ല 5ാമത് പറയാം, ഞാൻ എന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ഈ ആരോപണം കളവാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയും. ഇങ്ങനെ 4 പ്രാവശ്യം അവൾ വ്യഭിചരിച്ച് ആ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ് എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തി സത്യം ചെയ്യുകയും 5ാമത്തേത് ഞാൻ വെറുതെ കളവ് പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതിന് മുലാനത്ത് എന്നാ പറയാം. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി നിങ്ങളതെല്ലാം ഇസ്ലാം വിധിക്കും. അതില്ലാത്തോടത്തോളം നിങ്ങൾ ഒറ്റ രാത്രി ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി 4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും
അവൾക്ക് ജനിക്കുന്ന കുട്ടി ഇങ്ങളെ കുട്ടിയാണെന്ന ഇസ്ലാമിന്റെ ഹുക്കും. മനസ്സിലായില്ലേ? കായിഫും കെയ്ഫും ഒന്നും നടക്കൂല, ഒന്നും ഡി എൻ എ പരിശോധന അതൊന്നും ഇസ്ലാമിൽ സ്വീകാര്യമല്ല. ഇതിപ്പോ ഉറപ്പല്ലേ? നിങ്ങൾ നോക്കി, നമ്മൾ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞു, അതിന്റെ ശേഷമാണ് ഇവിളി പ്രസവിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടിയല്ലാന്ന് നമുക്ക് ഉറപ്പല്ലേ? പക്ഷെ ഇസ്ലാം ശരീഅത്ത് പറയുന്ന അത് പറ്റൂല. നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന് ഭാര്യയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ, ഇനി 4 കൊല്ലത്തിന്റെ ഉള്ളിൽ അത് ഈ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ സാധ്യത നിലനിൽക്കുന്നിടത്തോളം ആ കുട്ടി നിങ്ങളെ കുട്ടിയാണ്. പക്ഷേ വിചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം പെണ്ണിനാണ്. തന്നെയല്ല, ഈ അന്യ ഒരുത്തന്റെ കുട്ടിയെ നിങ്ങളെ കുട്ടിയാക്കി നിങ്ങളുടെ പെരടിയിൽ കെട്ടിവെക്കുകയും ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കേണ്ടതും അന്യൊരു കുട്ടിയെ നിങ്ങളെ കുട്ടിയായിട്ട് പോറ്റേണ്ട ബാധ്യത നിങ്ങൾക്ക് വന്നതും നിങ്ങളെ കുട്ടിയല്ലാത്ത ഒരു കുട്ടിക്ക് കൈകൊടുത്ത് നിങ്ങൾ നിക്കായി വെക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്ക് വന്നു, നിങ്ങൾ മരിച്ചപ്പോൾ നിങ്ങളെ സ്വത്തിന്റെ ഒരു വീതം ഓരി വെച്ച് വാങ്ങിക്കൊടുക്കുന്നതൊക്കെ ഈ പെണ്ണാണ്. അതുകൊണ്ട് ഇതിന് മുഴുവനും ഈ വ്യഭിചാരം നടത്തിയ പെണ്ണ് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, കുറ്റക്കാരിയാവും. പക്ഷെ ദുന്യാവത്തെ വിധി നിങ്ങളെ കുട്ടിയാണ്, അതാണ് എന്റെ കണക്ക്. അപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിൽ ഈ ഭർത്താവിന്റെ കുട്ടി തന്നെയാണ്, മറ്റോനതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡി എൻ എ പരിശോധനയോ മറ്റെന്ത് പരിശോധനയിലൂടെ തെളിഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ശരീഅത്തനുസരിച്ച് ഈ ഭർത്താവിന്റെ കുട്ടിയാണ്. ഓള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ അടുക്കല്ല, അവള് കുറ്റക്കാരിയാവും, തൗബ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ട്രെയിൻ യാത്രയില് കിബിലക്ക് ഫറൽ നിസ്കരിക്കുമ്പോൾ കിബിലക്ക് മുന്നിടാനുള്ള ഒരു സംവിധാനം ചിലപ്പോൾ പലപ്പോഴും കിബില മാറി വരും. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ആ കിബില നോക്കിയിട്ട് അതിനനുസരിച്ച് നിസ്കരിച്ചാൽ പിന്നെ ആ നിസ്കാരം മടക്കേണ്ടി വരുമെന്ന്. നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കിബില ശരിക്കും നമ്മൾ അത് നോക്കിയിട്ട് കിബിലിന്റെ അത് നോക്കിയിട്ട് കിട്ടി, പിന്നീട് കിബില മാറിയാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാവുമോ? ആ നിസ്കാരം മടക്കേണ്ടി വരുമോ? സുന്നത്തുസ്കാരത്തിൽ അതാണ് വിധി. അതായത് തുടങ്ങുന്ന സമയത്ത് കിബിലക്ക് ആണെങ്കിൽ പിന്നുള്ള ബാക്കി കാര്യമൊന്നും നോക്കേണ്ടതില്ല. പിന്നെ നമ്മളെ സൗകര്യത്തിന് പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. ഫർളിൽ അത് പറ്റൂല. ഫർളിൽ നിസ്കാരം കഴിയുന്നത് വരെ കിബിലക്ക് മുന്നിട്ട് തന്നെ നിസ്കരിക്കണം. അപ്പൊ കിബില തെറ്റുന്നുണ്ടെങ്കിൽ, തെറ്റുന്നുണ്ടോ എന്ന് അറിയാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ നിസ്കരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ട്രെയിന് നിർത്തിയിടുന്ന സമയത്ത് മാത്രമേ ഫർള്, അല്ലെങ്കിൽ തന്നെ ഈ വാഹനത്തിന്റെ അനക്കവും നമ്മളെ അനക്കവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന യാത്രയിലാണെങ്കിൽ ഫർള് നിസ്കാരം വാഹനത്തിൽ നിസ്കരിച്ചാൽ സഹിയാവൂല എന്നാ. അതിലിപ്പോ ഉലമാക്കൾക്ക് ട്രെയിൻ്റെ യാത്രയെ പറ്റി 2 അഭിപ്രായമാണ്. ചില ആളുകൾ പറഞ്ഞു അത് കപ്പൽ യാത്ര പോലെയാണ്, അതിന്റെ അനക്കം നമ്മുടെ അനക്കവുമായി ബന്ധമില്ല, അതാണെങ്കിൽ ആ അടിസ്ഥാനത്തിൽ നിസ്കരിക്കാൻ പറ്റും. പക്ഷെ കിബിലക്ക് മുന്നിടുന്ന ഷർത്താണ്, കിബില തെറ്റിയാൽ നിസ്കാരം ചെയ്യാവൂല. അതല്ല, സാധാരണ ചെറുവാഹനങ്ങളിലെ യാത്രക്ക് തുല്യമാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്ന ഉലമാക്കളും ഉണ്ട്. അങ്ങനെ വന്നാൽ ഫർള് നിസ്കാരം ഓടുന്ന വണ്ടിയിൽ നിന്നിട്ട് നിസ്കരിച്ചാൽ എന്തായാലും ചെയ്യാവുകയും ഇല്ല. അപ്പൊ സൂക്ഷ്മത, ട്രെയിനിൽ നിന്നിട്ട് ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ വണ്ടി സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് കിബില ഏതാണെന്ന് അറിഞ്ഞ് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കൽ തന്നെയാണ് സൂക്ഷ്മത. ഇനി അതിന് സൗകര്യപ്പെടൂല, നിസ്കാരം കളായി പോവും എന്ന് കണ്ടാൽ കിബിലയുടെ ഭാഗം ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തി കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും പിന്നീട് യാത്ര കഴിഞ്ഞതിന് ശേഷം മടക്കി നിസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് വാഹനത്തിന്റെ സാധാരണ ചെറുവാഹനങ്ങളുടെ വിധിയാണോ കപ്പലിന്റെ വിധിയാണോ എന്ന് ഉലമാക്കൾക്ക് 2 അഭിപ്രായമുള്ളതുകൊണ്ട്, കപ്പലിന്റെ വിധിയാണെങ്കിൽ കിബിലക്ക് മുന്നിടണം, പക്ഷേ ഓടുന്ന വാഹനത്തിന് നിസ്കരിക്കാം. സുന്നത്തുസ്കാരത്തിന് ഇതൊന്നും ബാധകമല്ല. സുന്നത്തുസ്കാരം ചെറിയ വണ്ടിയിലാണെങ്കിലും ഓടുന്ന വാഹനത്തിൽ നിസ്കരിക്കുക, അല്ലാതെ പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാലും മതി. ഫർളിന് ഖിബിലക്ക് മുന്നിടും വേണം. അതിന്റെ പുറമെ ഈ വണ്ടിയുടെ അനക്കം നമ്മുടെ അനക്കമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഓടുന്ന സമയത്ത് വാഹനപ്പുറത്തിരുന്ന് നിസ്കരിച്ചാൽ ഫർളോട്ട് വീടുകയും ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊന്ന് താഴത്തേക്ക് ഇറങ്ങി പോയതാണ്, ഞാൻ മുകളിലായിരുന്നു, ഒന്നില്ല കട അടക്കാനോ ആയി ചെയ്ത് എല്ലാവരോടും ക്ഷമ ചോദിച്ചു. ഉസ്താദ്, എനിക്ക് ഈ ഉസ്താദ് നേരത്തെ വായിച്ച കിതാബിലുള്ള ചെറിയ വാക്ക് സംബന്ധമായുള്ള ഒരു സംശയമാണ്.
ഈ കസീഫുൽ ലഹിയത്തി എന്ന് ഒരു സ്ഥലത്ത് ലാമിന് കസർ കൊണ്ട് ലഹിയത്തി എന്ന് കണ്ടു. വേറെ സ്ഥലത്ത് വമിനൽ വജിഹി മുൻതഹൽ ലഹിയൈനി എന്ന് പറഞ്ഞിട്ട് ലാമിന് ഫത്ഹും കണ്ടു. ഈ ലഹിയത്ത് ലഹിയത്ത് എന്ന വാക്യബന്ധമായിട്ടുള്ള എന്തെങ്കിലും അർത്ഥത്തിന് മാറ്റമുണ്ടോ? ലഹിയൈനി എന്ന് അവിടെ കാണുന്നുണ്ട്, കസീഫിൽ ലഹിയത്തി എന്ന് കസറും കാണുന്നുണ്ട്. എന്താണുള്ള മാറ്റം എന്ന് അറിയാൻ വേണ്ടിയാണ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ലഹിയത്ത് എന്ന് പറഞ്ഞ താടി എന്നുള്ള ആ വസ്ത്രനാണ് ഉപയോഗിക്കുന്നത്. ലഹിയത്ത് ലഹിയ ലഹിയൈനി അങ്ങനെ അവിടെ ലാമിന് പത്തോണ്ട് വായിച്ച് മുന്തഹ ലഹിയൈനി തന്നെ അവിടെയും വായിച്ച് മുന്തഹ ലഹിയൈനി ലഹിയത്ത് അങ്ങനെ തന്നെ ശരിയായ പ്രയോഗം. ചിലപ്പോ ഇസ്തിമാലി ലാമിന് പത്ത് വരുന്നുണ്ടെങ്കിൽ പോലും സഹിയായ ഇസ്തിമാലി കസർ കൊണ്ട് തന്നെ കസീഫിൽ ലഹിയത്തിനും അതുപോലെ മുന്തഹ ലഹിയൈനിന്നും തന്നെയാണ്. അതാ രണ്ടോടത്തിലും കസറോടുള്ള ഉപയോഗം തന്നെയാണ് ശരിയായ പ്രയോഗം. ചിലപ്പം ചിലർ പത്തായിട്ട് ഉപയോഗിക്കും, നമ്മൾ വദായിന്റെ തവാഫ് വദായിന്റെ തവാഫ് എന്നറിയിട്ട് അത് പറഞ്ഞൊരു തെറ്റായ ഇസ്തിമാൽ അത് ഉലമാക്കൾ വരെ പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. വിദായ് ആണ് ശരിയായ പ്രയോഗം. പക്ഷേ വദായ് എന്ന് പലരും എങ്ങനെ പറയാ, തവാഫിൽ വിദായ് എന്ന് പറയും. അതൊരു തെറ്റായ ആമായ ഇസ്തിമാലാണ്. തവാഫുൽ വദായ് എന്ന് പറഞ്ഞത് ഫഅലി വസ്ന് വാവിന് ഫത്ഹ് കൊണ്ടിട്ടാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അങ്ങനെ ചിലപ്പോൾ പഴവ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, വായിച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. കസർ കൊണ്ടുള്ള പ്രയോഗം തന്നെ രണ്ടോടത്തിലും സഹീഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ചോദ്യം, ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സജദയുടെ ആഴത്തോതുകയാണെങ്കിൽ അവിടെ സുജൂദ് അതിപ്പോ ആവർത്തിച്ചാർത്തിച്ച് ഓതുന്നുണ്ട്, അപ്പോൾ അവിടെ സുജൂദ് ചെയ്യണോ എന്നതാണ്. സുജൂദ് ചെയ്താൽ നല്ലത് തന്നെയാണ്. എന്നാൽ ഒരു പ്രാവശ്യം സുജൂദ് ചെയ്താൽ കടമ വേടി, സുജൂദ് ഉപേക്ഷിക്കുക എന്ന ഖറാത്തിൽ നിന്നിട്ട് ഒഴിവാകും. സുജൂദ് ചെയ്യൽ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് തിലാവത്തിന്റെ സുജൂദ്. അത് ആവർത്തിച്ച് ഓതുമ്പോൾ ഓരോ പ്രാവശ്യം ഓതുന്നതിനൊക്കെ സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. അന്നെങ്കിലും ഓതുമ്പോൾ സുജൂദ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഖറാത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഒരു പ്രാവശ്യം സുജൂദ് ചെയ്താൽ നല്ലതാണ്. ഇനി അതും ചെയ്തിട്ടില്ലെങ്കിലോ കുറ്റക്കാരൻ ഏതാലും ആവില്ല. വളരെ മുഖത്തായ സുന്നത്താണ് ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് മാത്രം. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ശ്മശാനങ്ങളിൽ ഉള്ള മണ്ണുണ്ടല്ലോ, ഈ മുസ്ലിങ്ങൾ മറുമാടുന്ന ശ്മശാനങ്ങളിലെ മണ്ണ്, അത് നജീസാണോ? പിന്നെ ഈ കബറുകൾ അടുത്തടുത്തുണ്ടാവും, ഇപ്പൊ നമ്മൾ കബർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വെക്കുമ്പോൾ അല്ല കബറിന്റെ മുകളിൽ ചവിട്ടുന്നതിന്റെ വിധി ഒന്ന് ഉസ്താദ് വിശദീകരിക്കുക. പഴയ കബറ് മാന്തുകയും അതിന്റെ അടിയിലെ മണ്ണുകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മണ്ണ് നജസാണ്. അല്ലാതെ കബർസ്ഥാനാണ് അവിടെ കബർ കുഴിക്കപ്പെടുന്നുണ്ട്, മയ്യത്ത് മറപാടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് അവിടുത്തെ മണ്ണ് നജസല്ല. അപ്പൊ പഴയ കബർസ്ഥാന് പഴം കബറുകൾ സൗകര്യത്തിന് വേണ്ടി മാന്തുമ്പോൾ നേരത്തെ വെച്ചിരുന്ന ശരീരം അഴുകി ആ മണ്ണിൽ കലർന്നു ചേർന്നത് കൊണ്ട് മുത്തനജ്ജിസായ മണ്ണാണത്. മനുഷ്യൻ ശരീരം നജസല്ലെങ്കിലും ചീഞ്ഞഴുകിയാൽ അത് നജസാവും. ആ അഴുകിയ നജസ് കലർന്ന മണ്ണ് പുറത്തു വന്നാൽ അത് നജസാണ്. അല്ലാതെ പുതിയ കബർ കുഴിക്കുന്ന മണ്ണോ കബർ സ്ഥാനിലെ മണ്ണോ സ്വന്തമായിട്ട് നജസൊന്നും ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ കാരണം കൂടാതെ ആവശ്യമില്ലാതെ കബറിന്റെ മേൽ ചവിട്ടലും കബറിന്റെ മുകളിലൂടെ നടന്നു പോകലും ആണ് കറാഹത്ത്, പാടില്ലാത്തത്. ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അടുത്തടുത്ത് കബർ ഉണ്ടായപ്പോൾ അടുത്ത് കുഴിച്ച കബറിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാനും ആ മയ്യത്ത് മറമാടുന്ന സമയത്ത് ആ ആവശ്യത്തിന് വേണ്ടി നിൽക്കാനും അതുപോലെ തന്നെ നമ്മളെ മയ്യത്തിനെ സിയാർത്ത് ചെയ്യാൻ പോയപ്പോൾ ആ കബറിന്റെ അടുത്ത് നിന്ന് സിയാർത്ത് ചെയ്യുമ്പോൾ ഒരു കബറുമ്മൽ ചവിട്ടിക്കൊണ്ടല്ലെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല.
സൗകര്യമുണ്ടായിട്ട് കാരണമില്ലാതെ കബറുമ്മ ചവിട്ടി നിൽക്കലാണ് കറാഹത്താണെന്നുള്ളതാണ് വിലപ്പെട്ട അഭിപ്രായം. ഹറാമാന്ന് പറഞ്ഞവരും ഉണ്ട്. ഈ ഹറാമാണെന്ന് പറഞ്ഞ് ഇരിക്കുക ചവിട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലവിസർജനം മൂത്രവിസർജനം പോലത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതിനെ പറ്റിയാണ് ഹറാമ് എന്ന് പറഞ്ഞത് ആ ഷാഫി മദ്ഹബിലെ വിശദീകരണം. എന്നാൽ അത് കറാഹത്താണ്. കാരണം എന്തുകൊണ്ട്? കബറാളികളെ വിഷമിപ്പിക്കുക എന്നൊരു അവസ്ഥ അതിലുണ്ട്, അവർക്ക് ഇഷ്ടക്കേടുണ്ടാവും അതിൽ. അത് പക്ഷേ എപ്പോഴേ ഉള്ളൂ, നമ്മൾ കാരണമില്ലാതെ അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള വേറെ സൗകര്യം ഉണ്ടായിട്ട് ആയി കൂടെ ഖബറിനോട് ചവിട്ടി കയറി പോവുക, അത് ഒരു അനാദരവാണ്, അത് പാടില്ല. അതേസമയത്ത് അടുത്തടുത്ത് ഖബറുകളാണ്, ഒരു ഖബറിനെ മയ്യത്ത് മറമാടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഖബറിന് ചവിട്ടിയിട്ടല്ലാതെ പോകുമ്പോൾ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ ഖബറിന്റെ അടുത്ത് നിന്ന് മയ്യത്ത് മറമാടുന്ന സമയം വരെ നമ്മളവിടെ നിൽക്കുന്നത് നമ്മൾ വളരെ മോക്കതായ സുന്നത്ത്. അതിനടുത്തൊക്കെ ചുറ്റും ഖബറാണ്, ഖബറിന് ചവിട്ടിയിട്ടല്ലാതെ നിൽക്കാമെന്ന് ഓർത്തില്ല എങ്കിലും ഒരു പ്രശ്നമില്ല. വെറുതെ നടന്നു പോകുമ്പോൾ വയ്യാക്കാൻ പാടില്ല, അതൊരു ഹുർമത്തുകേടാണെന്നുള്ള ആൾക്കാർ പാടില്ല അറിയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഉസ്താദേ, നേരത്തെ ഉസ്താദിന്റെ ക്ലാസ്സിലെ ഒരു ചെറിയ ഡൗട്ട് ആയിരുന്നു. ഉസ്താദ് നേരത്തെ പറഞ്ഞു മുഖത്തിനോട് മുഖം കഴുകുന്നതിനോട് അന്വരിപ്പിച്ചുകൊണ്ട് നീയത്ത് വരുന്നെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞു മുഖം കഴുകി തുടങ്ങിയിട്ടാണ് ഒരാൾക്ക് നീയത്ത് ഓർമ്മ വരുന്നതെങ്കിൽ അത് മുതലുള്ള ഭാഗം മുഖത്തിൽ പെട്ടു എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ള ഭാഗം ഞാൻ അമ്മയ്ക്ക് ചാടിയതല്ല സുഹൃത്തുക്കളെ, ഡി സി ആയിക്കൊണ്ടിരിക്കുകയാണ്, സോറി. അപ്പോ അത് മുഖ അതിന്റെ ശേഷം എങ്ങനെയാ അത് ഒന്നുകൂടെ പറഞ്ഞാല് വേറായിരുന്നു. നീയത്ത് ഒരാൾ പകുതി വെച്ചാണ് നീയത്ത് ഓർമ്മ വരുന്നതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പെടുമെന്ന് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. ആ തുടക്കത്തിലാണ് നീയത്ത് ചെയ്യേണ്ടത് എങ്കിൽ ആ തുടക്കം മുതലുള്ളത് തന്നെ ഫർളായിട്ട് കണക്കാക്കപ്പെടും. തുടക്കം മുതൽ നീയത്ത് വെക്കാൻ വിട്ടുപോയി, മുഖം കഴുകി പൗതിയായപ്പോ, ഒരു ഉദാഹരണം പൗതി എന്ന് പറഞ്ഞൊരു ഉദാഹരണം, മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറെ ഭാഗം കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്ന്, അപ്പോഴാണ് നീയത്ത് വെച്ചതെങ്കിൽ അവിടെ മുതലാണ് തുടക്കമായി കൂട്ടുക. അപ്പൊ അവിടെ നിന്ന് അതിന്റെ മുമ്പ് കഴുകിയത് രണ്ടാമത് കഴുകണം, നേരത്തെ കഴുകിയ എണ്ണൂലെന്ന്. അതിലിപ്പോ എന്താ വിശേഷിച്ചൊന്നുമില്ല. അതായത് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ നീയത്ത് വെക്കണം. ആ തുടക്കത്തിലാണ് നീയത്ത് വേണ്ടത് എന്ന് പറഞ്ഞാൽ നീയത്ത് എപ്പോഴാണോ അവിടെ മുതൽ ആ തുടക്കമായിട്ട് കൂട്ടുന്നത്. അപ്പോ കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ നീയത്ത് വെച്ചാൽ അവിടെ മുതൽ തന്നെ ഫർദ് വിടും. അതേസമയത്ത് തുടങ്ങുമ്പോൾ ഓർമ്മയില്ല, കുറച്ച് പൗതി കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് നീയത്ത് വെക്കുന്ന കാര്യം ഓർമ്മയിൽ വന്നത്, വേഗം ഉടനെ അവിടെ നീയത്ത് വെച്ചു. എന്നാൽ ആ നീയത്ത് വെച്ചോടെ മുതൽക്കുള്ളതേ ഫർളായ കഴുകലായിട്ട് കൂട്ടുള്ളൂ. അപ്പൊ നേരത്തെ കഴുകിയ വീണ്ടും ആവർത്തിച്ച് കഴുകണം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നമ്മൾ ഈ മുഖം കഴുകുന്ന സമയത്ത് ഈ ചിലർക്ക് പറയുന്നത് കേൾക്കാം, മുകൾ ഭാഗത്തു നിന്നാണ് പിന്നെ മുഖം കഴുകൽ തുടങ്ങേണ്ടത്, താടിന്റെ ഭാഗത്തുനിന്ന് മുഖം കഴുകൽ തുടങ്ങിയാല് ആ വെള്ളത്തിന് മുസ്താമലിന്റെ സ്വഭാവം വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി മുകൾ ഭാഗത്തിൽ നിന്ന് കീഴ്പോട്ട് കഴുകലാണ് സുന്നത്തായ രീതി, അങ്ങനെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. മറിച്ചായത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. വെറുതെ നമ്മളൊരു സുന്നത്ത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ കയ്യിൽ വെള്ളമെടുത്ത് നെറ്റിയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നീയത്തോടു കൂടി അവിടെ നിന്നിട്ട് കീഴ്പോട്ട് കഴുകാൻ തുടങ്ങലാണ് ഏറ്റവും നല്ല സുന്നത്തിന്റെ രീതി. അതേസമയത്ത് ഒരാൾ താഴ്ഭാഗത്തിൽ നിന്ന് മേൽപോട്ട് കഴുകിയാൽ മുസ്തമലാകണമെങ്കിൽ അവയവത്തിൽ നിന്നിട്ട് പുറത്തു വന്ന് രണ്ടാമത് അങ്ങോട്ട് വരികയാണെങ്കിൽ, അതില്ലാതെ അതിമലൂടെ അങ്ങോട്ട് പോയാൽ മുസ്തമലാകുന്നില്ല എങ്കിലും സുന്നത്ത് നഷ്ടപ്പെടും. മുകളിൽ നിന്ന് കീഴ്പോട്ട് ആണ് സുന്നത്തായ രീതി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ, നമ്മളിപ്പോൾ വിറക് മുസാഫത്ത് ചെയ്ത കൈ, അതായത് നമ്മൾ വിറക് മുസാഫത്ത് ചെയ്തു, എന്നിട്ട് നമ്മളെ കൈ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സ്വഭാവം അവിടെ അറബികളിലും പാകിസ്ഥാനിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹുക്കും എന്താണെന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു.
അതിന് ഹുക്കുമ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആ ഒരു ഒരു ബർക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കാനാണ് സാധ്യത. അതായത് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനെ സലാം പറഞ്ഞ് കൈകൊണ്ട് മുസാഫഹത്ത് ചെയ്താൽ ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്ന് സ്വലാത്ത് ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തും ഉണ്ട്. അങ്ങനെ രണ്ട് മുഅ്മിനുകൾ പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയും സ്വലാത്ത് ചെല്ലുകയും ചെയ്താൽ ആ കൈകൾക്കിടയിലൂടെ അവർ ചെയ്ത ദോഷങ്ങളൊക്കെ ഉതിർന്നു വീണു പോയി പൊറുക്കപ്പെടും എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആ ബറക്കത്ത് കിട്ടിയത് എന്നുള്ളതിനൊക്കെ നമ്മളൊരു നെഞ്ഞത്ത് വെക്കുന്ന അല്ലെങ്കിൽ മുഖത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനം ഒരു ആദരവിന്റെ ലക്ഷണമാണ്. ആ നിലയ്ക്ക് ഒരു ബറക്കത്തുണ്ട്. അല്ലാതെ അതിന്റെ ഹുക്കുമ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എവിടെയെങ്കിൽ അവർ പറഞ്ഞോണോ എന്നറിയില്ല, എന്റെ ശ്രദ്ധയപ്പെട്ടില്ല. ഏതായാലും സംഗതിയെ തെറ്റുള്ള കാര്യമല്ല, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ഹദീസിലുള്ളതാണ്. സലാം പറഞ്ഞ് രണ്ട് മുസ്ലിംകൾ കണ്ടുമുട്ടി പരസ്പരം സലാം പറയുകയും പരസ്പരം മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ ആ കൂട്ടത്തിൽ സ്വലാത്തിലൽ വേറെ ഹദീസ് പെട്ടതല്ല, എങ്കിലും ബഹുമാന്മാർ മുഹമ്മദ് അങ്ങനെ ചെയ്താൽ ഈ കൈ വിടുന്നതിന് മുമ്പ് ഈ രണ്ടാളുകളുടെയും കൈവരലുകൾക്കിടയിലൂടെ അവരുടെ ജീവിതത്തിൽ വന്ന പാവങ്ങൾ അള്ളാഹുത്തിൽ പുറത്തു കൊടുക്കും. അപ്പൊ എത്രയോ വലിയൊരു സ്വാലിഹായ അമല. ആ ദോഷം പുറത്തു കിട്ടിയ ആ കൈ അതൊരു ബർക്കത്തുള്ളതായിരിക്കുമല്ലോ. ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഈ പറയുന്ന ഇങ്ങനെ നെഞ്ഞത്ത് കൈവെക്കുന്നതിന്റെ അടയാളം. അതുപോലെ തന്നെ ഒരു പരസ്പരമുള്ള സ്നേഹപ്രകടനത്തിന്റെ മറ്റൊരു രീതിയുമാണ്. ആ നിനക്കത് നല്ലത് തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇഹ്റാമിന്റെ ഡ്രസ്സില് കളറുള്ള ലൈനുള്ളതിൽ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ചിലങ്കില് ഇപ്പോ ഗൾഫിലും കിട്ടുന്ന ഇഹ്റാമിന്റെ ഡ്രസ്സ് അത് നല്ല തടിച്ചതാണ്, എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടിൽ കിട്ടുന്നതായിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, അതിൽ കൊടുക്ക, അതിങ്ങനെ അതിൽ ഇഹ്റാമിന്റെ ഡ്രസ് ആക്കാൻ പറ്റുമെന്ന് ഉസ്താദ് പറഞ്ഞായിരുന്നു. അസ്സലാമു അലൈക്കും. കളറുള്ള കരയോ കള്ളിയോ ഒക്കെ ഉള്ളത് ഉത്തമമല്ല. എന്നാൽ അങ്ങനത്തത് ഇനി കളറുള്ളതോ കള്ളിയുള്ളതോ ഒക്കെ ആണെങ്കിലും ഇഹ്റാമിന് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഉത്തമം ശുദ്ധമായ വെള്ള ആയിരിക്കലാണ്. അപ്പൊ ആ അഫുലായ ഉത്തമമായ രീതി അല്ല കരയുള്ളത്, അതുപോലെ തന്നെ വര കള്ളി പോലത്തെ കളറുള്ളത്. കള്ളി വര കര എന്നിവയുള്ളത് അല്ലാതിരിക്കൽ ഉത്തമമാണ്. അഥവാ അങ്ങനത്തതായതുകൊണ്ട് തെറ്റില്ല, പക്ഷേ അഫ്വലായതിന്റെ മാറ്റമാണ്. സുബ്ഹി ഖവാ ആയാല് അത് ബുഹറിന്റെ മുന്നേ ആണോ നിസ്കരിക്കേണ്ടത്? ബുഹർ കഴിഞ്ഞിട്ടാണോ നിസ്കരിക്കേണ്ടത്? സുബ്ഹി ഖളാ ആയത് ഉറക്കം കൊണ്ട് അറിയാതെ തീരെ അറിയാതെ പോയതാണെങ്കിൽ ഉണർന്ന ഉടനെ തന്നെ നിസ്കരിക്കലാണ് സുന്നത്ത്. പക്ഷേ ളുഹർ വരെ സൗകര്യപ്പെട്ടില്ല, ളുഹറിന്റെ സമയത്താണ് സൗകര്യപ്പെട്ടതെങ്കിൽ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് സുബ്ഹി നിസ്കരിക്കൽ വളരെ മുഅക്കദായ സുന്നത്താണ്, കാരണം ഉദുറുണ്ടതുകൊണ്ട്. അതേസമയത്ത് സുബി അറിയാതല്ല, ചില മടി കാരണം തണുപ്പ് കൊണ്ടോ മറ്റോ ഒക്കെ ആയിട്ട് ചുരുണ്ടും മറിഞ്ഞും കടന്ന് സുബി നിസ്കരിച്ചില്ല. അപ്പൊ അവന് ഉദറില്ലാതെ കഥാക്കുക. എങ്കിൽ ഉണർന്ന ഉടനെ തന്നെ നിസ്കരിക്കൽ വുജൂബാണ്, പിന്തിക്കൽ ഹറാമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ളുഹർ വഖത്ത് കടന്നാൽ ളുഹറിന്റെ മുമ്പ് തന്നെ ആ സുബി നിസ്കരിക്കൽ ഫർളാണ്. പക്ഷേ നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോ അസറാകാനായി. ഇനി സുബി നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കുകയാണെങ്കിൽ ആ സുബ്ഹിയും കൂടി അല്ല ളുഹറും കൂടി കളാകും എന്ന് തോന്നിയാൽ പിന്നെ ആ ഒരു സാഹചര്യത്തിൽ മാത്രം ആദ്യം ളുഹർ നിസ്കരിക്കുക, എന്നിട്ട് സുബ്ഹി നിസ്കരിക്കുക. അപ്പോ ഉറങ്ങിയിട്ട് അറിയാതെ പോയിട്ട് കളായതാണെങ്കിൽ തന്നെ ഉണർന്ന ഉടനെ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതാണ് സുന്നത്ത്.
അതുപോലെ തന്നെ ദുഹുർ വഖ്ത് കടന്നാൽ ആദ്യം സുബഹിസ്കരിക്കുകയാണ് വേണ്ടത്, എന്നിട്ടാണ് ദുഹുർ സ്കരിക്കേണ്ടത്. ഇതിപ്പം അറിയാതെ ഉറക്കത്തിൽ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ, മടി കൊണ്ടോ ഒറ്റോ ഉണർന്നിട്ടും നിസ്കരിക്കാതെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഉണർന്ന ഉടനെ തന്നെ നിസ്കരിക്കൽ വുജൂബാണ്, പിന്തിക്കൽ ഹറാമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ദുഹുറായാൽ ദുഹുർ നിസ്കരിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കൽ വുജൂബാണ്, സുബഹി നിസ്കരിച്ചതിന് ശേഷമേ ദുഹുർ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് നേരത്തെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയി, ഒരു 4 ദിവസം മുമ്പ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ വന്ന ഭാഗമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. സാറിൻ്റെ സംശയം, പിന്നെ നമ്മൾ വുദു ചെയ്യുമ്പോൾ അവയവങ്ങൾ കഴുകുമ്പോൾ 3 പ്രാവശ്യം ചെയ്യാതെ ആദ്യത്തെ പ്രാവശ്യമാണ് ഫർള്, ബാക്കി സുന്നത്താണെന്ന് പറയുന്നത്. അപ്പോൾ മുഖം 3 പ്രാവശ്യം കഴുകുക, കൈകാലുകൾ കൈ 3 പ്രാവശ്യം കഴുകുക, തല തടവുക, ചെവി തടവുക, ഇതൊക്കെ 3 പ്രാവശ്യം ചെയ്യുക. എന്നുള്ള ആദ്യത്തെ ഫർളും പിന്നെ ബാക്കി സുന്നത്ത്. അപ്പോൾ ആദ്യത്തെ ഫർള് മാത്രം അവയവങ്ങളിൽ പൂർണ്ണമായിട്ടും വെള്ളം പിന്നെ ചേർത്ത് ബാക്കിയുള്ള 2 പ്രാവശ്യം, അതായത് സുന്നത്തായ 2 പ്രാവശ്യം വെറുതെ വെള്ളം അങ്ങ് ഒഴുക്കി കളയുക, അങ്ങ് വെറുതെ അങ്ങ് നനയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ? ആദ്യത്തെ ഫർളായത് മാത്രം അവയവങ്ങളിൽ പൂർണ്ണമായിട്ട് അതിർത്തി വരെ കൈ കഴുകുകയാണെങ്കിൽ മുട്ടും കൈ വരെ കഴുകുക, മുഖമാണെങ്കിൽ മുഖത്തിൻ്റെ അതിർത്തി മുഴുവൻ കഴുകുക, ഇങ്ങനെയുള്ളത് പൂർണ്ണമായിട്ട് ചെയ്യുക. ബാക്കിയുള്ളത് വെറുതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി 3 ആക്കി തികച്ചാൽ മതിയോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. അത് പോരാ, മറിച്ച് ഫർളായത് എങ്ങനെ നമ്മൾ ചെയ്തോ അതേ നിലക്ക് തന്നെയാണ് സുന്നത്തും ചെയ്യേണ്ടത്. പക്ഷെ ഫർളായത് അങ്ങനെ ചെയ്യൽ ഫർളാണ്, സുന്നത്തായത് അതുപോലെ ചെയ്യൽ സുന്നത്താണ്, അല്ലെങ്കിൽ സുന്നത്തിന് കൂലിയിട്ടൂല എന്നർത്ഥം ആണ്. അപ്പോൾ 1-ാമത്തെ പ്രാവശ്യം മുഖം ശരിക്കും പൂർണ്ണമായിട്ടും ഒരു വട്ടം കഴുകി, 2-ാമത്തെ 1 പാർന്നിട്ടുള്ളൂ എന്നാൽ അതുകൊണ്ട് ആവൂല എന്നർത്ഥം. ഫർള് കഴുകിയ പോലെ തന്നെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയെങ്കിൽ തന്നെ 2-ാമത്തെ വട്ടം മുഖം കഴുകിയ സുന്നത്ത് കിട്ടുള്ളൂ. 3-ാമത്തെ വട്ടം കഴുകിയ സുന്നത്ത് ഇട്ടണമെങ്കിലും അതുപോലെ തന്നെ ഫർള് പോലെ തന്നെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തുകയും കൈകൊണ്ട് തേക്കൽ പ്രത്യേകം മോക്കതായ സുന്നത്ത്, അതും ഓരോ പ്രാവശ്യം ചെയ്യൽ മോക്കതായ സുന്നത്താണ്. 1-ാമത്തെ പ്രാവശ്യമാകുമ്പം വളരെ മോക്കതാണ്, കാരണം അത് ഫർള് പൂർത്തിയായി എന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. 2-ാമത്തെയും 3-ാമത്തെയും പ്രാവശ്യം അത് വേണമെന്ന് അറിയാൻ കാരണം സുന്നത്ത് പൂർത്തിയായി എന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫർദ് എന്നതുപോലെ തന്നെ സുന്നത്തിലും അവയവത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുകയും അവയവങ്ങൾ തേക്കുകയും ചെയ്യണം. എന്തിലേ ഫർദ് കിട്ടുമ്പം ഫർദിൽ ചെയ്താൽ ഫർദ് കിട്ടും, സുന്നത്ത് ചെയ്യുമ്പോൾ സുന്നത്ത് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടൂല എന്നർത്ഥം, സുന്നത്ത് കിട്ടൂല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്റെ ചോദ്യം വേറെ ഉണ്ട്, അത് എൻ്റെ ആട് മാറ്റി വെച്ച് ഇസ്തിഹാസിന്റെ ചോദ്യം വരുമ്പോ പ്രത്യേകിച്ച് സഹോദരിമാരുതാവുമ്പോ അത് ചോദിക്കണല്ലോ. ഈ എന്താ പേര്, ആ പീരീഡ്സ് കഴിഞ്ഞ് കുളിച്ചതിന്റെ 15 ആയതിന്റെ അന്ന് വീണ്ടും രക്തം കണ്ടാൽ നിസ്കരിക്കണം എന്നാണ് ചോദിച്ചത്. ഉസ്താദിനോട് ചോദിച്ചു നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചതാണ്. ഇൻഷാല്ലാഹ് കൂട്ടു. ആ 15 ദിവസം പൂർത്തിയായാൽ ചുരുങ്ങിയ ശുദ്ധിയുടെ കാലായി. 15 ദിവസം നേരത്തെ കുളിച്ചിട്ട് 15 ദിവസം പൂർത്തിയാകുന്ന ആ സമയത്ത് പൂർത്തിയായി, കൃത്യം പൂർത്തിയായതിന്റെ അടുത്ത സെക്കൻഡിൽ തന്നെ വീണ്ടും രക്തം കണ്ടാൽ 2-ാമത്തത് അടുത്ത ഹൈലൈറ്റ് കണക്കാക്കേണ്ടതാണ്. അതേസമയത്ത് 15 തികഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം, ഇസ്തിഹാളത്തുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ട വിഷയമല്ല. 15 ദിവസം ഇടക്ക് കിട്ടി എന്നാൽ പിന്നെ പിന്നീട് കാണുന്നത് 2-ാമത്തെ പീരീഡിന്റെ തുടക്കമാണ് എന്ന് കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ നിസ്കാരാദി ഈ അയൽവിന്റെ സമയത്ത് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. ഈ പൈപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒതുകൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരെ കേൾക്കാം. മരണം വരെ പൈപ്പ് വെള്ളത്തിൽ നിന്ന് ഒതുകൊടുത്തിട്ടില്ല. കിണ്ടി, ഒരു കിണ്ടി എന്ന് പറയുന്ന സാധനം വെള്ളം ഇങ്ങനെ ചെരിച്ചെടുക്കുന്നത്, അതിലാണ് ഒതുകൊടുക്കുന്നത്. അപ്പൊ ഈ പൈപ്പ് വെള്ളത്തിൽ ഒതുകൊടുക്കുന്നതിന് എന്തോ ശ്രദ്ധിക്കേണ്ടതിന് അതിൽ വല്ല ഹറാമും വരുന്നുണ്ടോ? വെള്ളം ഉപയോഗിക്കേണ്ട ക്രമം ഒന്ന് സാധിച്ചിരിക്കുക.
പൈപ്പ് വെള്ളത്തിലാവുമ്പോൾ വളരെ സൂക്ഷ്മതയാണ്, മുസ്തമലാകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കിണ്ടി പോലത്തെ ഇതിലെ വെള്ളത്തിലേക്ക് നമ്മൾ അടുത്തിരുന്ന് ഉദു ചെയ്യുമ്പോൾ മുഖം കഴുകിയതിൽ നിന്നിട്ട് വെള്ളമൊക്കെ ഉറ്റാൻ സാധ്യത ഉണ്ട്. കിണ്ടിയിലാവുമ്പം കുറഞ്ഞ വെള്ളമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മൂന്നാല് തുള്ളിയൊക്കെ ഉറ്റിയാൽ തന്നെ ആ വെള്ളം മുസ്തമലാകാൻ വരെ സാധ്യതയുണ്ട്. പൈപ്പിലെ വെള്ളമാകുമ്പം റബ്ബിൻ്റെ തൗഫീഖോടുകൂടി മുസ്തമലാകാനുള്ള യാതൊരു ഇതുമില്ല. പിന്നെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്, അങ്ങനെ ചിലർ ചെയ്തിട്ടാ, അതിന്റെ കാരണം വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട്. മനസ്സിലായില്ലേ? അതൊരു വലിയ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. കിണ്ടിയിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് തന്നെ വെള്ളം ഉദു ചെയ്യാൻ കഴിയും. അതേസമയത്ത് പൈപ്പിലാവുമ്പോൾ നമ്മൾ പൈപ്പടെ തുറന്നു വെച്ചാൽ നമ്മൾ ഈ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വെള്ളം നമ്മളെ കയ്യിലെടുത്ത് മുഖം കഴുകി ഒരച്ച് രണ്ടാമത് കൈ പൈപ്പിൻ്റെ അടുത്ത് എത്തുന്നതുവരെ എത്രയോ വെള്ളം വേസ്റ്റായി പോവുകയാണ്. ഇങ്ങനെ ആവശ്യമില്ലാതെ അനാവശ്യമായി വെള്ളം വിനിയോഗിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അത് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ള ചില ഉസ്താദന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഹൈറാണ്. അത് നമ്മളും തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിനുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ പോലത്തെ ആളുകളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നതാണ്. എങ്ങനെ അനാവശ്യമായി വെള്ളം ഇങ്ങനെ ചില ആളുകൾ, നമ്മളെ മലയാളികളാണ് ദുനിയാവിൽ ഏറ്റവും ആ വിഷയത്തിൽ മോശം. അതായത് ഉദു എടുക്കാനൊക്കെ അത് കയറിയാൽ പൈപ്പും കൂടെ തുറന്നിട്ടിട്ട് മൂപ്പര് ബ്രഷ് ചെയ്യലൊക്കെ അങ്ങനെ പൈപ്പിൽ വെള്ളം അങ്ങനെ സൂ നിറഞ്ഞിട്ട് ഒലിച്ചു പോകുന്നുണ്ടാവും. ഇവനങ്ങനെ ബ്രഷ് ചെയ്യാണ്, എന്തിനായി വെള്ളം കളയുന്നത്? ഒരു മൂന്ന് പ്രാവശ്യം കഴുകി നാലാമത്തെ ഒരു പ്രാവശ്യം കടലിന്റെ പക്കത്താണെങ്കിലും കഴുകരുത്, അത് ഇസ്റാഫാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ആവശ്യമില്ലാതെ വെള്ളം ദുരുപയോഗം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അത് സൂക്ഷ്മതക്കെതിരാണ് എന്നത് കൊണ്ടായിരിക്കാം മഹാന്മാരായ ചില സൂക്ഷ്മാലുക്കൾ പൈപ്പിൽ നിന്ന് ഉദു എടുക്കാതെ ഇങ്ങനെയുള്ള കിണ്ടിയിലോ അല്ലെങ്കിൽ ജവനയിലോ കപ്പിലോ ഒക്കെ വെള്ളം എടുത്തുകൊണ്ടിട്ട് ഉദു ചെയ്യാൻ. നമ്മളും തന്നെ ഇത് പൈപ്പിൽ ഉദു എടുക്കണോണ്ട് കേടില്ല തന്നെയല്ല മുസ്തമലാകാൻ സാധ്യതയില്ല. എങ്കിലും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അനാവശ്യമായി ഒരു തുള്ളി വെള്ളവും കളയാൻ പാടില്ല. അത് നമ്മൾ പറയാന്നല്ലാതെ നമ്മൾ തീരെ ആ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഒരു പുണ്യകർമ്മമായിട്ടാണ് നമുക്ക് തോന്നുക തോനെ വെള്ളം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതേസമയത്ത് അഷ്റഫുൽ ഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കൈ കൂട്ടിയിട്ട് നിറച്ച് ഉണ്ടാണേ, അതാണല്ലോ ഒരു ലിറ്ററിൽ താഴെ 800 മില്ലിലിറ്റർ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് ഉദു ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്വായ് വെള്ളം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാറുണ്ടായിരുന്നു. സൂക്ഷ്മത കുറവുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ര സൂക്ഷ്മതയുള്ള മണപ്പുകൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കുറഞ്ഞ വെള്ളം കൊണ്ട് ഉപയോഗിച്ച് ശീലിക്കേണ്ടത് നമ്മൾ. മറ്റെന്തൊക്കെയാണ് ഇന്ന് ലോകത്ത് അനുഭവപ്പെടുന്നത്? ജലക്ഷാമം ഒന്ന് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വേസ്റ്റ് വാട്ടർ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ലോകത്തന്നെ ഇന്ന് തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇത് രണ്ടും എന്തുകൊണ്ടാണ് കാരണം? ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. രണ്ടാമത്തേത് അനാവശ്യമായി വെള്ളം ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് കൊണ്ട് വേസ്റ്റ് വാട്ടർ പ്രശ്നം, മുനിസിപ്പാലിറ്റികളൊക്കെ ശ്വാസം മുട്ടിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കടൽ വക്കത്താണെങ്കിൽ പോലും നാലാമത്തെ ഒരു പ്രാവശ്യം കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്രയും കർശനമായ നിയന്ത്രണമുള്ളതാണ് വെള്ളം ഉപയോഗത്തിന് എന്നതുകൊണ്ട് ചില സൂക്ഷ്മാലുക്കളായ മഹാന്മാരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നിൽ ഇസ്രാഫ് എന്ന് പറയുന്ന അമിതമായ വെള്ളം ഉപയോഗം വരാതിരിക്കാൻ വേണ്ടി അവർ സൂക്ഷ്മമായി ചെയ്തതായിരിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ. അതെ, മുഖത്തിന്റെ അതിർത്തിയൊക്കെ പറഞ്ഞപ്പോ നേരത്തെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഈ കണ്ണിന്റെ മുകളിൽ നെറ്റിയുടെ താഴത്തായിട്ട് പുരികം എന്നാണ് പറയാ. ഈ പുരികം പറിക്കുന്നതോ അല്ലെങ്കിൽ അത് വെട്ടി ലെവലാക്കുന്നതിന്റെയോ ആയിരിക്കുന്ന ഹുക്കുമോ എന്നറിയാൻ വേണ്ടിട്ടാ. പറിക്കാൻ പറ്റുമോ? പറിച്ച് ലെവലാക്കാൻ പറ്റുമോ? ആനത് ഈ ക്രമമല്ലാതെ വളർന്നു വരുന്നത് പറിക്കാനോ അല്ലെങ്കിൽ വെട്ടി ശരിയാക്കാൻ പറ്റുമോ? അത് അനുവദനീയമാണോ? അതിന്റെ ഹുക്കും അറിയാൻ വേണ്ടിട്ടേ. ഓക്കെ. വാലൈക്കും അസ്സലാം. കണ്ണിന് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന നിലക്ക് കൺപുരികം നീണ്ടുവന്ന് കണ്ണിലേക്ക് തൂങ്ങുന്നുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ്.
അതല്ലാതെ കൃത്രിമ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിയൊപ്പിക്കുകയോ വടിച്ച് രൂപമാറ്റം വരുത്തുകയോ ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടതും ആണ്. അത് തെറ്റാണ്. അപ്പോൾ രണ്ട് നിലക്ക് വരാം. അപൂർവമാണ് അത് വരൽ. ചില മുടി, ഈ പുരികത്തിലുള്ള ചില മുടി ഇങ്ങനെ നീണ്ടുകൊണ്ട് വരും. ഈ നീണ്ടു വന്നാൽ അത് കണ്ണിന് വലിയ പ്രയാസം ഉണ്ടാക്കും. ചിലപ്പോൾ കണ്ണ് കുത്തും. ചിലപ്പോൾ കണ്ണ് കുത്തൂലെങ്കിൽ തന്നെ ഒരു തടച്ചിലിങ്ങനെ എപ്പോഴും കണ്ണിൻ്റെ മുന്നിൽ എന്തോ ഒന്ന് ഒരു മറ കളിക്കും പോലെ ഉണ്ടാവും. ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കാൻ വേണ്ടി വെട്ട, അത് ഹലാലാണ്. മറിച്ച് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് വെട്ടിയൊപ്പിക്കുകയോ വടിച്ചു ഭംഗി കൂട്ടുകയോ ചെയ്യുന്നത് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാരിൽ വലിയൊരു ഭാഗം പറയുന്നത്. എന്നാൽ കറാഹത്താകുന്നതിൽ നിന്നിട്ട് എന്തായാലും ഒഴിവാകുന്നതല്ല. അപ്പൊ ഏതാവശ്യത്തിനാണ് ഇത് വെട്ടുന്നതും ഒപ്പിക്കുന്നതും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അതിന്റെ രണ്ട് വിധി ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അപ്പോൾ ഒരു സംശയം കൂടി. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ജമാഅത്ത്, ഔദ്യോഗിക ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഉളു പൂർണ്ണമായ രൂപത്തിൽ, അതായത് സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാം കൂടെ ഉള്ള സമയമില്ല. അപ്പോൾ ഫർള് മാത്രം എടുത്താൽ മതിയോ? അതുപോലെ ഇപ്പോൾ മുൻകൈ കഴുകുക, മുഖം വായിൽ വെള്ളം കുപ്പിളിക്കുക എന്നുള്ളത് സുന്നത്താണെന്നാണ് പറയുന്നത്. അപ്പോ നേരെ ചെന്ന് നെയ്യത്ത് ചെയ്ത് മുഖം കഴുകലോടുകൂടി ഉള്ള കാര്യങ്ങൾ, അതും അവിടുന്ന് അങ്ങോട്ടും എല്ലാം ഓരോ പ്രാവശ്യം ചെയ്ത് ഫർള് മാത്രം ചെയ്തിട്ട് വേഗം ചെന്ന് ജമാഅത്തിൽ തുടരുന്നതാണോ, ഏതാ ഏത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞാൽ തരപ്പെട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുന്നത്ത് കൂടി എടുത്ത് നമ്മള് ചെന്നാൽ അപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോകും. അതല്ലെങ്കിൽ അവസാനത്തെ റക്കാത്തിലെ റുക്കൂയിൽ നിന്നിട്ട് ഇമാം ഉയർന്നു, അതായത് ഇനി തുടർന്നാൽ ഒരു റക്കാത്ത് ഇമാമിന്റെ കൂടെ കിട്ടില്ല. ഫർള് മാത്രം എടുത്ത് നമ്മൾ വുദു എടുത്ത് വേഗം ചെന്നാൽ ഒരു റക്കാത്തിൽ കുറയാത്തത് ഇമാമിന്റെ കൂടെ കിട്ടും എന്ന് കണ്ടാൽ അവിടെ ഫർള് മാത്രം എടുത്ത് ആ ഇമാമിനോട് തുടരുക. അല്ല, ഈ ജമാഅത്ത് കഴിഞ്ഞാലും ഉടനെ തന്നെ മറ്റൊരു ജമാഅത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ വുദുവിന്റെ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് രണ്ടാമത്തെ ജമാഅത്തിൽ തുടരുന്നതാണ് നല്ലത്. അതേസമയത്ത് ജമാഅത്ത് കഴിഞ്ഞു പോകും, ഇനി അടുത്ത് ഉടനെ മറ്റൊരു ജമാഅത്ത് കിട്ടാൻ സാധ്യതയില്ല എന്ന് കാണുമ്പോൾ ഈ ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് സുന്നത്തുകൾ മാത്രം എടുത്ത് വുദു ചെയ്ത്, അല്ല, സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഫർള് മാത്രം എടുത്ത് വുദു ചെയ്ത് ആ ജമാഅത്തിൽ പോയി കൂടലാണ് കൂടുതൽ ഉത്തമം. അപ്പൊ അത് സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചാണ് എന്നർത്ഥം. ഒരു റക്കാത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫുള്ളായി ജമാഅത്ത് കിട്ടുന്ന പോലെ ഉള്ള കൂലിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫർളിനെ മാത്രം എടുത്ത് സുന്നത്ത് ഒഴിവാക്കുക. ഈ ജമാഅത്ത് കഴിഞ്ഞാൽ വേറെ ജമാഅത്ത് കിട്ടാൻ സാധ്യതയില്ല, ഇത് തന്നെ ജമാഅത്ത് ഉണ്ടാവുള്ളൂ എന്ന് കണ്ടാൽ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥനെക്കാട്ടിലും നല്ലത് വുദുവിന്റെ സുന്നത്ത് ഒഴിവാക്കിയെങ്കിലും ഫർള് മാത്രം എടുത്തിട്ട് ഈ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി. നിയ്യത്ത് നിത്യാശുദ്ധിക്കാർക്ക് ഖുർആൻ ഓതാൻ ഫർള് നിസ്കാരത്തിന് എടുത്ത ഉളു, ഫർള് നിസ്കാരത്തിന് അടുത്ത ഒരു ഉളു മതിയോ? ഫർള് നിസ്കാരത്തിന് അടുത്ത ഒരു ഉളു മതിയോ? കലാ വീട്ടുന്ന നിസ്കാരത്തിന് എങ്ങനെയാണ് ഉളു ചെയ്യേണ്ടത്? ചോദ്യം ഇസ്തിഗാസ ചോദ്യമാണ്. നമ്മൾക്ക് വിട്ടു. നിത്യശുദ്ധിക്കാര് ഒരു വുദു എടുത്താൽ ഒരു ഫർള് അതുകൊണ്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ ഫർള് നിസ്കാരമല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങള്, ഖുർആൻ ഓതല്, മുസാഫ് തൊടല്, ചുമക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേറെ കാരണങ്ങളെ കൊണ്ട് വുദു മുറിയാടത്തോടത്തോളം ചെയ്യാവുന്നതാണ്. നിത്യശുദ്ധി എന്ന് പറയുന്നത് അതൊരു ഉണ്ടല്ലോ, അത് നോക്കണ്ട. അതല്ലാതെ വേറെ കാരണങ്ങളെ കൊണ്ട് ഉദു മുറിഞ്ഞെങ്കില് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റാതാവുള്ളൂ. അതുപോലെ തന്നെ മുസാഫ് തൊടലും ചുമക്കലും പറ്റാതാവുള്ളൂ.
ഫർദ് രണ്ടാമത് നിസ്കരിക്കണമെങ്കിൽ ഇത് പറ്റൂല, വേറെ വധു എടുക്കണം. അത് അപ്പൊ ഫർദ് നിസ്കാരത്തിന് മാത്രമാണ് രണ്ടാമത് വീണ്ടും വധു എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അല്ലാത്ത കാര്യങ്ങൾ മുസാഫ് തൊടല്, ചുമക്കല്, സുന്നത്ത് നിസ്കരിക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ നിത്യശുദ്ധിക്കാരൻ എടുത്ത് ആ വധു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലാതെ ഖുർആൻ മുസാഫ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വധു, അതുപോലെ തന്നെ മുസാഫിനെ തൊടാൻ വേണ്ടിയിട്ട് വേറെ വധു, അങ്ങനെയൊന്നും വേണ്ട. നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു വധു കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ പാടുള്ളൂ. ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശേഷമോ മുമ്പോ ഒക്കെ സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കരിച്ചുകൊണ്ട് കേടില്ല. ഫർദ് ഒന്നേ പാടുള്ളൂ. രണ്ടാമത്തെ ഫർദിന് വേറെ തേമം പോലെ നടത്തും. തേമം ചെയ്താൽ നമ്മളിപ്പോ എന്താ ചെയ്യുക? തേമം ചെയ്ത് നിസ്കരിച്ചാൽ ഒരു ഫർദല്ലേ തേമം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. തേമം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വധുവിന്റെ സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിക്കുക, ഈ ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിക്കുക, ഫർദ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, അതുപോലെ തന്നെ മുസാഫ് എടുക്കുക, ഖുർആൻ ഓതാത്തോടെ ഒക്കെ ചെയ്യാറോ. അതേ നിയമം തന്നെ നിത്യശുദ്ധിക്കാർക്കും. അപ്പോൾ ഫർദ് നിസ്കാരം ഒന്നേ പറ്റുള്ളൂ, രണ്ടാമത് നിസ്കാരത്തിന് വേറെ ചെയ്യണം. അല്ലാത്ത സുന്നത്ത് നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ അതുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഈ പിതാവിനെ കൊന്ന മകനിക്ക് സ്വത്തവകാശം കിട്ടൂലോ ഇസ്ലാമിന്? അപ്പോ പിതാവിന് വല്ല അസുഖങ്ങളും ആയിട്ട് അഡ്മിറ്റ് ആയി ഡോക്ടർ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ ഒപ്പിട്ട് ആ ബാപ്പ അല്ലെങ്കിൽ അനന്തരാവകാശം വരുന്ന ആള് മരിച്ചു, അപ്പോ ഈ മകനിക്ക് അതിൽ തെറ്റുണ്ടാവോ? ഈ സ്വത്തവകാശത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ? ഇവൻ ബാപ്പാന്റെ മരണത്തിന് കാരണമായാൽ, ഇവൻ കൊല്ലുകയോ ബാപ്പ മരിക്കാൻ ഇവൻ നേരിട്ട് കാരണമാവുകയോ ചെയ്താൽ അവൻ അനന്തരാവകാശം ഉണ്ടാവില്ല. അതിൽ പെട്ടതല്ല യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഓപ്പറേഷൻ ഈ ബാപ്പയെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ജീവരക്ഷ രോഗശമനം ഉദ്ദേശിച്ചുകൊണ്ട് കഴിവുള്ള വിദഗ്ധരായ ഡോക്ടർമാർക്ക് ആ ഓപ്പറേഷൻ നിർവഹിക്കാനുള്ള അനുവാദ പത്രത്തിലാണ് അയാൾ ഒപ്പിട്ട് കൊടുത്തത്. അതുകൊണ്ട് അത് അനന്തരാവകാശത്തിന് തടസ്സമാകേണ്ടതില്ല. അതേസമയത്ത് പെരുങ്കൊല്ലപ്പണി ഇരിക്കുന്ന ആളാണ്, ഇവനൊരു കത്തി ഉണ്ടാക്കി കൊടുത്തു, ആ കത്തി വാങ്ങിക്കൊണ്ടുപോയി കണ്ട് ഒരാൾ വാപ്പാനെ കുത്തിക്കൊന്നാൽ ഈ കത്തി ഉണ്ടാക്കി കൊടുത്ത മകന് അനന്തരാവകാശം കിട്ടൂല. കാരണം അത് ഇവൻ നേരിട്ട് കാരണമുണ്ട്, മരിക്കാൻ കാരണമായ സാധനം. മറ്റേ ആൾ അതല്ലല്ലോ, ഓപ്പറേഷൻ എന്ന് പറയുന്നത് മരിക്കാൻ കാരണമല്ല, അത് രോഗം മാറാനുള്ള കാരണമാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നു മാത്രം. അങ്ങനെ കൊല്ലാൻ അനുവാദത്തിലല്ലാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്, മറിച്ച് ഓപ്പറേഷൻ ചെയ്യാനുള്ള അനുമതിയാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അനന്തരാവകാശത്തിന് അത് തടസ്സമാകേണ്ടതില്ല. അസ്സലാമു അലൈക്കും. ഞാൻ ചാടിയതല്ല, നേരത്തെ ഒരു ഉപചോദ്യം കൂടി എന്റെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് അത് ചോദിക്കാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് കിട്ടിയില്ല മൈക്ക്. അപ്പൊ ഉസ്താദ് അവിടെ കലാഹ് വിട്ടുന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ സുന്നത്ത് പാടില്ല എന്ന് പറഞ്ഞല്ലോ, കലാഹ് ഫർളാണല്ലോ. അതേപ്രകാരം തന്നെ തവാഫ്, തവാഫിന് വേണ്ടി എടുക്കുന്ന നിത്യാശുദ്ധിക്കാരൻ തവാഫിന് വേണ്ടി എടുത്തോളു, അതും മയ്യത്തസ്കാരം അങ്ങനെയുള്ളതൊക്കെ അതിന്റെ ഇടയിൽ ഒന്ന് ഉപചോദ്യമായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ആരാ കീ ചെയ്യാൻ കീജാതി? ഒരു കിതാബ് ഒന്നായിട്ടൊക്കെ ഒരു ചോദ്യം ആരാണ് എനിക്ക് എഴുതി തരുന്നത്? എന്താ ഇപ്പൊ എന്റെ കഥ? ഞാനിപ്പത് മതിയാക്ക, നേരെ എമ്പാട് വായിന്, ഇപ്പൊ ബാങ്കിന്റെ സമയമായി. ഏതായാലും കവ ആയതാണെങ്കിലും അതാ ആയതാണെങ്കിലും ഒരു ഫർദ് ഒരു വുദു കൊണ്ട് പറ്റുള്ളൂ. അതുപോലെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാള് ഈ നിത്യശുദ്ധിക്കാരൻ വുദു എടുത്താൽ തവാഫ് ചെയ്യുന്നതിന്റെ പുറമെ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് തർക്കമില്ല. മയ്യത്ത് നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിന്റെ വിധിയിലാണ്, കാരണം ഫർദ് കിഫായി ആണല്ലോ, അതും നിസ്കരിക്കാം. അതേസമയത്ത് ഒരു ഫർദ് നിസ്കരിക്കണമെങ്കിൽ വേറെ വേണം താനും. ഫർദായ നിസ്കാരം മയ്യത്ത് നിസ്കാരം ഇപ്പെട്ടല്ല, ഈ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ വുദു കൊണ്ട് തന്നെ നിത്യശുദ്ധിക്കാരന് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക, തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ അടുത്തൊരു ഫർദ് നിസ്കരിക്കണമെങ്കിൽ അത് പോരാ. അപ്പൊ എന്നാ പിന്നെ മയ്യത്ത് നിസ്കാരം ഫർദ് അല്ലേ എന്ന് ചോദിക്കും? അത് ഫർദ് കിഫായി ആണ്, ഫർദ് കിഫായിക്ക് സുന്നത്തിന്റെ വിധിയേ ഉള്ളൂ. ഉസ്താദ്, ഇന്നലെ ഇഹ്റാമിനെ പറ്റി ചോദിച്ച ചോദ്യം ചോദിച്ചപ്പോൾക്കാണ് ഉസ്താദ് പോയത്, അതുകൊണ്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ
ഈ സൗദി അറേബ്യയിൽ നിന്നും ഫാമിലിയെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജിദ്ദയിലേക്ക് പോയി. ജിദ്ദയിൽ നിന്ന് ഫാമിലിൻ്റെ കൂടെ ഇഹ്റാം കെട്ടി മക്കയിൽ പോയി ഉംറ നിർവഹിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മീക്കാത്ത് ഒന്നിരിക്കൽ മദീനയിലായിരിക്കും, അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിലായിരിക്കും, ജിദ്ദയിലല്ല അവരുടെ മീക്കാത്ത്. അപ്പോൾ അവർ എത്രയോ പേര് അങ്ങനെ ഇഹ്റാമിൽ കെട്ടി ഉംറയും ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിഷേധിച്ചു പോരും. അപ്പോൾ അങ്ങനെ നിർവഹിച്ച ആൾക്കാർക്ക് ഉംറ ചെയ്യാവോ അതല്ല അതിന് വല്ല ഫിദിയ കൊടുത്താൽ മതിയോ എന്ന് അറിഞ്ഞ തരക്കാരുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നലത്തേക്ക് തന്നെ ഞാൻ മതിയാക്കായി എസർവാൻ കൊടുക്കാൻ സമയത്ത് നിങ്ങൾ ചോദിക്കാൻ വരുള്ളൂ. പിന്നെ ആ ചോദ്യം അത്ര എമർജൻസി ചോദ്യമല്ല. നിനക്ക് ഇന്നലെ ഞാൻ ഒതു കൊടുക്കാനാണ് ഇറങ്ങിയപ്പോൾ ഞാൻ കേട്ടു അത്. പക്ഷേ അതത്ര എമർജൻസി ചോദ്യമല്ല, നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾക്ക് വേണ്ടിയിട്ടോ നമ്മളോടൊരു കാര്യം ചോദിക്കാൻ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയിട്ടോ ആണ് ചോദ്യം ചോദിക്കുന്നത്. നാട്ടുകാരൊക്കെ വാടെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നാൽ അതുകൊണ്ടൊന്നും കാര്യം കിട്ടൂല. ആളുകളോട് നമ്മൾ ഉപദേശിക്കാനല്ലേ കൽപ്പനയുള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഓർക്ക് പാകുണ്ടെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഇല്ലെങ്കിൽ അവരും റബ്ബുമായിട്ട് ആയിക്കോട്ടെ എന്നല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്കിപ്പോ ആ വിഷയത്തെ നന്നായിട്ട് അറിയൂ എന്നിപ്പോ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അറിയണ നമ്മൾ അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കുക, അവർ താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, സ്വീകരിച്ചിട്ടെങ്കിൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ എതിരാ തന്നെയല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് റബ്ബേ അവർ സ്വീകരിച്ചിട്ടില്ല, പിന്നെ അവരെ കാര്യം നമ്മൾ എന്താ പറയേണ്ട ആവശ്യം? അവർ വേണമെങ്കിൽ അവർ ചോദിച്ചു പഠിച്ചോളൂല്ലോ. മീക്കാത്ത് ഹെറാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശം അജ്ജനോ എമ്പക്കോ ഉദ്ദേശം ഉണ്ടെങ്കിൽ മീക്കാത്തിൽ നിന്നിട്ട് ഹെറാൻ ചെയ്യൽ വുജൂബാണ്. മീക്കാത്തിൽ നിന്നിട്ട് ഹെറാൻ ചെയ്യാതിരുന്നാൽ പിന്നെ തിരിച്ച് മീക്കാത്തിലേക്ക് വരൽ വുജൂബാണ്. അത് ചെയ്യാതെ വന്നാൽ ആ ഉംറ പൂർണ്ണമാവൂല. പക്ഷെ ഉംറ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മീക്കാത്ത് നഷ്ടപ്പെട്ടതിന് ഫിദിയ വേണം. അതൊക്കെ മഷൂറായി അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കി. എല്ലാവരും ഒരാങ്ങളെ പറ്റിയല്ല പറയുന്നത്, മൊത്തം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച അല്ലെങ്കിൽ ചോദിക്കാൻ ഏൽപ്പിച്ച കാര്യം ചോദിക്കുക. അതിക്കൂടെ നമുക്കും പഠിക്കാം മറ്റവർക്കും പഠിക്കാം. നമ്മളൊന്നാണ് ചോദിച്ചിടുക, കേട്ട് പഠിക്കണോ പഠിച്ചോട്ടെ എന്നുള്ള ആ കഴിയുന്നത്. അതിലത്ര വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും സമയം ബാങ്ക് കൊടുത്തത് കൊണ്ട് ആളുകൾ കുറച്ചുകൂടി കൈപൊക്കി നിൽക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി ഉസ്താദ്മാരൊക്കെ താഴത്തുണ്ടാവും. വാടാനപ്പള്ളി ഉസ്താദൊക്കെ നമസ്കാരം കഴിഞ്ഞ് എത്തിയിട്ടുള്ള സമയമാണ്. ഉസ്താദ്മാരാരെങ്കിലും മൈക്കിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവൻ്റെ മഹദ് ഫദ്ലു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ദീനിൽ നാഫിയായാലും പഠിക്കാനും അത് പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് കൂടി അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് പോയ ഒരു കാര്യമായൊരു ദുആ വേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു ഉസ്താദ്, രണ്ട് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ. കാരണം നമ്മളെ അൽ ഫല എന്ന് പറയുന്ന ഐ ഡി എന്ന് അറിയിക്കുന്നു, സക്കാഫി ഉസ്താദാണ്. ഉപ്പാക്ക് സുഖമില്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് അറിയിക്കുന്നതാണ്. ഉപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ക്ലാസ് റൂമിൽ വെച്ച് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമോ എന്ന്. എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് തലക്കറക്കം, പിന്നെ ഛർദിയും തലക്കറക്കവും ആയിട്ടാണ് അഡ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ദയച്ചെന്ന് കൊടുത്താൽ നന്നായിരുന്നു. അതിനുവേണ്ട ഞാൻ ഒരു മിനിറ്റ് ചോദിച്ചത്. ഉസ്താദ് പോയോ എന്ന് അറിയില്ല, ഏതായിരുന്നു ഞാൻ മൈക്ക് വിടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് കൊടുക്കുമാറാവട്ടെ. ഒരു സക്കാഫി ഉസ്താദാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലയിലും റാഹത്ത് പ്രദാനം ചെയ്യട്ടെ ആ കുടുംബത്തിന്. അവർ വളരെ വിഷമത്തിലാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കേൾക്കുന്നുണ്ടോ? ഹലോ. ഇൻഷാ അല്ലാഹ് ഇതുവരെ ക്ലാസ് എത്തുന്ന ദീർഘാസനം പാറാകട്ടെ.